വേഗം എടുത്തുകൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ആലോചിക്കട്ടെ ചിന്തിക്കട്ടെ എന്ന് പറഞ്ഞു പോയതാണ്. പിന്നെ എന്തായി അല്ലാഹു അഅലം. ഞാൻ പറയുന്നത് സ്വാഭാവികമായും ഒരു അല്പം എന്താ പറയേണ്ടത്, ഒരു ആവറേജ് ബുദ്ധിയുള്ള ഒരു സത്യവിശ്വാസി അയാൾ ഇപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി അഥവാ ഉറുദു ഗ്രന്ഥത്തിൽ അങ്ങനെ ഒത്തൊരു പ്രയോഗം ഉണ്ടെങ്കിൽ പരിഭാഷപ്പെടുത്തുമ്പോ എന്തെങ്കിലുമൊക്കെ തിരിമറി നടത്തിയിട്ടില്ല, അങ്ങനെ ഉണ്ടല്ലോ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ. ഒരു ഖത്തീബ് പള്ളിയിൽ ജോലി ഏറ്റപ്പോ ഇയാളിങ്ങനെ പുറത്തിറങ്ങി നോക്കുന്ന സമയത്ത് മിഹ്റാബ് ഉള്ളത് ഒരു ഭാഗത്ത് കേട്ടു. പള്ളിപ്പറമ്പ് ഖബർസ്ഥാനക്ക് നോക്കുമ്പോ ചില ഖബർ ഇങ്ങനെ, ചില ഖബർ ഇങ്ങനെ. ഇയാളിങ്ങനെ നോക്കിട്ട് ഇപ്പൊ ബൈത്തുൽ മുഖദ്ദസ് കൂടി എത്താത്ത കോലത്തിലാണല്ലോ ചില മയ്യത്തൊക്കെ മറയത്. പ്രസിഡന്റ് വന്നിട്ട് ആണ് പറയേണ്ട ഉസ്താദ്, എനിക്ക് ഈ ഖബർ കുഴിക്കാൻ ആളെ കിട്ടാത്തോണ്ട് കിട്ടണോലെ കൊണ്ടൊക്കെ കുഴിക്കലാണ്, ഒരാൾ കുഴിക്കും ചേച്ചും. ഇത് പക്ഷെ ഇങ്ങനെ കണ്ട മോശമല്ലേ, കാരണം കുറെ മയ്യത്ത് അങ്ങനെ കിടക്കുന്ന കോൺ പെടുന്നൊരാണല്ലോ. ഇനിയിപ്പോ എന്താ മാർഗം എന്ന് വെച്ചു പണിയുണ്ട്. ഇനി മുകളിലെ ഭാഗത്ത് മൂടുകല്ലിന്റെ മുകളിലുള്ള സാറുണ്ടോ, ഇഷാങ്കല്ലും കള്ളുക്കുമ്പോ ഒക്കെ അത് നമുക്കൊന്ന് ഒരു ദിവസം കയറ് പിടിച്ചിട്ട് എല്ലാം കറക്റ്റാക്കുക. അപ്പൊ പറഞ്ഞു ഉള്ളിലോ ഉള്ളിടുത്ത് പോലും കാണുന്നല്ലോ, പുറത്ത് കാണുന്നവർക്ക് ഇടങ്ങേറുണ്ടാവുണ്ടാവും. അതൊരു ഒരു കാര്യമാണ് പറഞ്ഞു, ഈ കാണുന്നവർക്ക് ഇടങ്ങേറുണ്ടാക്കാൻ വേണ്ടിട്ട് എന്നതുപോലെ ഉറുദു അടിസ്ഥാന ഗ്രന്ഥത്തിലുണ്ടെങ്കിൽ തന്നെ മലയാളത്തിൽ ഇറക്കുമ്പോഴെങ്കിലും ഇപ്പോഴും വാങ്ങിക്കാൻ കിട്ടുന്ന പുതിയ പതിപ്പാണ്. പുതിയ പതിപ്പിലും അങ്ങനെ തന്നെ നമുക്ക് നിങ്ങൾ ഞാൻ തമാശ പറയുന്നുണ്ടോ, ഒരൊറ്റ മസാല പറഞ്ഞപ്പോൾ അതും ഒരു നിസ്സാരമായ വിഷയത്തിൽ പറഞ്ഞപ്പോൾ അതിൽ പറയുന്നത് അതാണ് നല്ലത് എന്നാണ് തോന്നുന്നതും അഥവാ അതിലാണ് ഉത്തമം അല്ലെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് എന്ന് സ്വാഭാവികമായും പറഞ്ഞാൽ ഇനിയിപ്പോ അത് മനുഷ്യണ്ടാക്കിയതാണ്, പടച്ചോൻ കൊടുത്തതല്ല എന്ന് ഉറപ്പല്ലേ. അത് പറയേണ്ടി വന്നു എന്നല്ല തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. ആ പ്രബോധനമാണ് എന്റെ കയ്യിലുള്ളത്. വളരെ സിമ്പിൾ, ഒന്നൊരു ഒഴിഞ്ഞിരുന്നിട്ട് ഒരു കട്ടഞ്ചായ മുമ്പിലും വെച്ചിട്ട് വേണമെങ്കിൽ ദിനേശ് പീടിക്കും തിരി കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ആലോചിച്ചാൽ തിരിയും ശരിയല്ല. അത് പോക്കാൻ മറക്കാം, അത് പിണറായിക്ക് വരെ മനസ്സിലായല്ലോ നിങ്ങൾ. അതിപ്പോ അങ്ങനെയുള്ളപ്പോ ഒരു തന്നെ പറ്റിയ നന്നായി പഠിച്ചു നമുക്ക് പറയണം. ഇനിയിപ്പോ ഈ കസറ്റക്കാരെ വാങ്ങിക്കൂടായില്ല. അപ്പൊ ഏതോ ആവട്ടെ, ഇത് ഞാൻ പറഞ്ഞുകൊണ്ട് വന്ന എന്താ അറിയും, നിങ്ങള് ജമാഅത്തെ ഇസ്ലാമി എന്ന ആ ഒരു പ്രസ്ഥാനത്തിൽ രൂപം കൊടുത്ത മൗദൂദി ഔദ്യോഗികമായി പഠനം നടത്തിയിട്ട് ഖുർആൻ സുന്നത്ത് അടിസ്ഥാനത്തിൽ കൊടുത്ത ഒരു ഫത്വയുടെ രൂപം ഔദ്യോഗികമായി IPH മലയാളത്തിൽ ഇറക്കിയതിന്റെ പുതിയ കോപ്പി അപ്പൊ ഞാൻ വായിച്ചു. ഇനി ബാക്കി പറഞ്ഞു അപ്പൊ അതവർ തുറന്നു പറയേണ്ടി വരും. ഒരു ചോദ്യം കേട്ടുള്ളൂ, 1995 April 1 പ്രബോധനം, ആ പ്രബോധനത്തിൽ ഒരു ചോദ്യം, മുസ്ലിം ലീഗും ജമാഅത്തും, ഇതാണ് ഹെഡിങ് ചോദ്യം. സൗഹാർദ്ദത്തിൽ കഴിയേണ്ട മുസ്ലിം ലീഗും ജമാഅത്തും ഇത്രമാത്രം അകലാൻ യഥാർത്ഥ കാരണം എന്താണ്? ഇപ്പോഴല്ലേ അന്നാണ് നാട്ടിൻ പുറങ്ങളിൽ സുന്നികൾ ഇൻ ബ്രാക്കറ്റ് EKAP ഗ്രൂപ്പുകൾ, അതിവരൊരു സ്ഥിരം പരിപാടിയാണ്, രണ്ടു തലയും കത്തിച്ച് നടുപിടിച്ചു മിന്നാണ് പരിപാടി. ഇസ്ലാഹി പ്രസ്ഥാനം, മുസ്ലിം ലീഗ് എന്നിവർ ഒരുമിച്ചു ജമാഅത്തിനെ ശക്തമായി എതിർക്കുന്നു, എന്തുകൊണ്ടാണ്? മറുപടി, മുസ്ലിം യാഥാസ്ഥിതിക ഉൽപ്പനിഷ്ഠു മതസംഘടനകളും സുന്നി മുജാഹിദ് രണ്ടും ശക്തമായ മുസ്ലിം സാമുദായിക രാഷ്ട്രീയ പ്രസ്ഥാനം മുസ്ലിം ലീഗ് നിലവിൽ നിൽക്കുകയാണ് ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിതമായത്. ഈ സംഘടനകളോ സുന്നിയോ മുജാഹിദോ ലീഗോ അവയിൽ ഏതെങ്കിലുമോ ഇസ്ലാമിന്റെ സംസ്ഥാപനം എന്ന ലക്ഷ്യത്തിനു വേണ്ടി വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കാൻ ഒരിക്കലും ശ്രമിക്കുമായിരുന്നില്ലെന്ന് അതിന്റെ സ്ഥാപക നേതാവ് മൗലാന സയ്യിദ് അബുൽ അവല മൗദൂദി വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ സുന്നികളൊന്നും ഇസ്ലാമിക പ്രവർത്തനം അല്ല നടത്തുന്നത്, ഇസ്ലാമിന്റെ സുസ്ഥിരമായ സംസ്ഥാപനവും നടത്തുന്നില്ല, മുജാഹിദും നടത്തുന്നില്ല, ലീഗും നടത്തുന്നില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ രംഗത്ത് വന്നത്. ഇനി കേട്ടോ, പക്ഷേ തങ്ങളുടെ കൂടി യഥാർത്ഥ ചുമതലയായി ഇഖാമത്തുദ്ദീന് വേണ്ടി നിലകൊള്ളുന്ന ജമാഅത്ത് ഇസ്ലാമിയോടെന്ന് പറഞ്ഞിട്ട് പറയുന്നു, സ്വാഭാവികമായ എതിർപ്പുകളും ന്യായമായ ഭിന്നാഭിപ്രായങ്ങളും ആശയപരമായ വിയോജിപ്പുകളും, എങ്ങനെ ആശയപരമായ വിയോജിപ്പുകളും ഒക്കെ
തീർച്ചയായും ഉണ്ടാകും. പ്രവാചകന്മാർ കേട്ടോളൂ, എന്താണ് ജമാഅത്ത് ഇസ്ലാമിക്ക് കുഴപ്പം, എന്താണ് ജമാഅത്തായി പോയാൽ പ്രശ്നമെന്ന് ചോദിക്കുന്ന നല്ലവരായ അധികം ചിന്തിക്കാത്ത സാധാരണക്കാരെ പച്ച മലയാളത്തിനാ പ്രബോധനം പറയുന്നത്. പ്രവാചകന്മാർ ദിവ്യ ബോധനത്തിലൂടെ സ്ഥാപിച്ച പ്രസ്ഥാനമൊന്നും അല്ലല്ലോ ജമാഅത്ത് ഇസ്ലാമി. അതെ, അല്ലല്ലോ ജമാഅത്ത് ഇസ്ലാമി. ഇതാ ഞങ്ങൾക്കും പറയാനുള്ളത്, പ്രവാചകന്മാർ ദിവ്യ ബോധനത്തിലൂടെ സ്ഥാപിച്ചതല്ല. അതേ സമയത്ത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തോ അത് ദിവ്യ ബോധനത്തിലൂടെ സ്ഥാപിച്ചതാണ്. അയ്യോമാക്കും അത്തുലക്കും ദീനക്കും അത്മം തൊലിക്കും ഞമത്തി അള്ളാഹു തആല പൂർത്തിയായതായി പ്രഖ്യാപിക്കാൻ കൽപ്പിച്ചു, നിബിത്തങ്ങൾ പ്രഖ്യാപിച്ചു. ഫയുബല്ലഗ ശാഹിദുൽ വായിബ സ്വഹാബത്തിനോട് അത് എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. റളിയല്ലാഹു അൻഹും അള്ളാഹു പൊരുത്തപ്പെട്ടു. ആ സ്വഹാബത്ത് അങ്ങനെ തന്നെ കേരളത്തിൽ വന്നു. കൊടുങ്ങല്ലൂർ പള്ളി നിർമ്മിച്ചു, ചാരിയത്ത് പള്ളി നിർമ്മിച്ചു, ധർമ്മടത്ത് പള്ളി നിർമ്മിച്ചു, ശ്രീകണ്ഠപുരത്ത് പള്ളി നിർമ്മിച്ചു, തളങ്കരയിൽ പള്ളി നിർമ്മിച്ചു, കാസർഗോഡ് പള്ളി നിർമ്മിച്ചു. ആ സ്വഭാവത്തിനെ കണ്ടുപഠിച്ച പിൻഗാമികൾ അത് അനുവർത്തിച്ചു, അത് അംഗീകരിച്ചു. തലമുറ തലമുറ തലമുറകളുടെ കൈമാറിയിട്ട് ആശയം സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമായുള്ള പണ്ഡിത സഭയിൽ നടത്തി അവർത്തവരുടെ ശിഷ്യന്മാർക്കും അനുയായികൾക്കും വിതരണം നടത്തി. ലോകത്തിന്റെ പല ഭാഗത്തേക്കും സ്വഹാബത്ത് പോയി. ആ സ്വഹാബത്ത് മുഴുവനും അവർക്ക് ലഭിച്ച പരിശുദ്ധ ഇസ്ലാം അടുത്ത തലമുറകൾക്ക് കൈമാറി. ആ തലമുറയിലൂടെ കൈമാറി വന്ന പരിശുദ്ധ ഹുസല്ലാ മറ്റൊരു മൗദൂദി എന്ന വ്യക്തിയുടെ ബ്രെയിനിൽ ഉദയം ചെയ്ത ഇസ്ലാം ഏതാണ് ശരിയെന്ന് നിഷ്പക്ഷമായിട്ട് നിങ്ങൾ സ്വീകരിച്ചോളൂ. അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഇപ്പോ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു മത, അങ്ങനെ പറഞ്ഞുകൂടാ. ഒരു രാഷ്ട്രീയ പാർട്ടിയാ, അങ്ങനെയും പറഞ്ഞുകൂടാ. സാംസ്കാരിക സംഘടനയാ, അങ്ങനെയും പറഞ്ഞുകൂടാ. ഈ ഖുതുബയെ പറ്റി കൊടുത്ത അതേ മറുപടി ജമാഅത്ത് ഇസ്ലാമി എന്താണ് എന്നിപ്പം അത് പത്തിപ്പിച്ച് അത് നിങ്ങൾ ഈ കളിയാക്കാൻ വേണ്ടി പറയാം. അത് നിങ്ങൾ ആ ശൈലിയിൽ ഇങ്ങനെ ഒന്നത് ചിരിപ്പിക്കാൻ വേണ്ടി അല്ലേ. അല്ല, പ്രബോധനത്തിന്റെ 50-ാം വാർഷിക പതിപ്പാണ് എന്റെ കയ്യിൽ. ഇതിൽ തുറന്ന് അതേ ഇവര് ഈ സാധുക്കൾ ചില ആളുകൾ അങ്ങനെ ഉണ്ട്. ഈ സാധു ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന പറഞ്ഞതുപോലെ സാധുത്തരം ചെറുപ്പാ കോരത്തിലുണ്ട്. തുറന്ന് അങ്ങ് പറഞ്ഞു കേട്ടോ, ഇസ്ലാമിക പ്രബോധനം ജമാഅത്ത് ഇസ്ലാമി പരമ്പരാഗത ശൈലിയിലുള്ള ഒരു മതസംഘടനയല്ല. അത് ഉറച്ചു അധികാരം ലക്ഷ്യമാക്കിയ രാഷ്ട്രീയ പാർട്ടിയും അല്ല. അത് കുറച്ചിട്ടില്ല എന്നാലും സംഗതി വൈകിട്ടങ്ങനെ പറയാം. ധാർമ്മിക മൂല്യങ്ങളുടെ പ്രചാരണത്തിനു മാത്രം നിലകൊള്ളുന്ന സാംസ്കാരിക സംഘടനയും അല്ല. ഒന്നുമല്ല, സാംസ്കാരിക സംഘടനയല്ല, മതസംഘടനയല്ല, രാഷ്ട്രീയ പാർട്ടി. പിന്നെ എന്താ പുതു സാധനം മറിച്ച് നാനാജാതി മതസ്ഥരെ, ശ്രദ്ധിക്കണേ പറയുന്നത്, നാനാജാതി മതസ്ഥരെ ദൈവീക സന്മാർഗത്തിൽ അണിനിരത്തി മൗനജാത സിന്ദാബാദ്. എന്താ സംഭവം? നാനാജാതി മതസ്ഥരെ ദൈവീക മാർഗത്തിൽ അണിനിരത്തി വ്യക്തി സംസ്കരണത്തിലൂടെ ധാർമ്മികാടിത്തറയിൽ സമൂഹത്തിന്റെ പുനഃസംവിധാനവും രാഷ്ട്രത്തിന്റെ നിർമ്മാണവും ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ഒരു ആദർശ വിപ്ലവ പ്രസ്ഥാനമാണ്. മനസ്സിലായില്ലപ്പോ? സുബ്ഹാനല്ലാഹ്. എന്താ എന്തൊക്കെയാണ് ഈ സത്യത്തിൽ ഈ ലേഖന എഴുതി ആളോടിക്കും കൂടി കാണാതെ പറഞ്ഞാൽ അവനെ കിട്ടിക്കൊള്ളതില്ല. അതപ്പെന്തൊക്കെയോ പദങ്ങൾ കിട്ടി, ഹിംസന ബൽസന ധംസനങ്ങൾ കൊണ്ട് വിശാലമായ പ്രവിശാലമായ സുപ്രവിശാലമായ എന്നൊക്കെ പറഞ്ഞ പോലെ അതപ്പോഴങ്ങട്ട കിട്ടി ഏതാനും പദങ്ങളെ കൊണ്ടൊരു കസർത്ത് എന്ന് കഴിച്ചാൽ ബാക്കി എന്താപ്പോ ഉണ്ടാകുള്ള ആലോചിച്ചോക്കാണ്. മൊത്തം ദൂരം തമാശ പറയുന്നത് പറഞ്ഞണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ ശൈലി പറഞ്ഞത്. പക്ഷെ ഇതൊരു ആഹ്ലാദത്തിന്റെ വിഷയമാണല്ലോ. നിഷ്പക്ഷമായി കേൾക്കുന്ന ആൾക്കൊന്ന് ആലോചിച്ചു എന്താ പിന്നീട് ഈ ഒന്നുകിൽ വേണമെന്ന് പറയാ, എന്നാ പിന്നെ അല്ലെങ്കിൽ വേണ്ടെന്ന് പറയാം. ഇത് രണ്ടും അല്ല ചൈത്യത്തെ കഴിയുകയും ചെയ്തതിന് ഏശം കൂടി വേണ്ടണം വേണ്ടണം എന്ന് പറഞ്ഞ എന്താ ചെയ്യാം? ഈ വിധാനം വഴി എടുക്കാൻ
അടയാളി വിഷയം ഇതൊന്നുമല്ല. ഇത് പത്തുറുപ്യ കൊടുത്ത് വാങ്ങാൻ കിട്ടുന്നതാണ് ഇപ്പറഞ്ഞ പ്രബോധനത്തിന്റെ 50-ാം വാർഷ പതിപ്പ്. നമ്മളെ സമസ്തന്റെ സൗദിയുടെ ഇരട്ടി കട്ടി ഞാൻ വാങ്ങിയ 10 രൂപയ്ക്കാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു APH-ന്റെ അവരെ പുസ്തകങ്ങളടക്കം വന്നു വാങ്ങിയതാണ്. ഏതായിരുന്നാലും ആ ഗ്രന്ഥത്തിൽ തുറന്നു പറയുന്നു ഇതൊന്നും അല്ല. അല്ലാന്ന് അവർ പറയുന്നത് സത്യമാണ്, വെറുതെ പറഞ്ഞതല്ല. നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. എന്താ ബോധ്യപ്പെടുന്നത്? ഇന്ന് പറഞ്ഞ ആശയങ്ങൾ നാളെ പറയുമ്പോഴേക്ക് മാറുകയാണ്. ഫോർ എക്സാമ്പിൾ, 1, ഇത് റസായിലോ മസായി? മലയാളത്തിൽ പറഞ്ഞാൽ ചോദ്യോത്തരങ്ങൾ എന്ന് പറയും. അതായത് ചോദ്യങ്ങളും അവക്കുള്ള മറുപടിയാണ് റസായിലോ മസായി. ഇതില് വോട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു ചോദ്യവും അതിനുള്ള മറുപടിയും പറയുക. ഇപ്പം വലിയൊരു വിഷയമാണല്ലോ വോട്ടെണ്ണം, വിലപ്പെട്ടതാണെന്ന് എല്ലാവർക്കും അറിയാം. മുമ്പൊക്കെ വിലപ്പെട്ടത് വിലപ്പെട്ടെന്ന് പറയലേ ഉള്ളൂ, വില നമുക്ക് എത്തുന്ന അറിയലില്ലേ. ഇപ്പൊ അതിന്റെ വിലയ്ക്ക് എല്ലാവർക്കും അറിയാം. ഇനി പടുത്തു വരാനും പോവാണ്. അതുകൊണ്ട് ഇതിൽ ഇപ്പോ ഇവിടെ ഭൂരിപക്ഷം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റ് ഒക്കെ രൂപീകരിക്കുന്നത്. ജനാധിപത്യ വ്യവസ്ഥയാണ്, ഭൂരിപക്ഷം അടിസ്ഥാനപ്പെടുത്തിയാണ് തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത്. ഇത് ഇസ്ലാമിക തത്വങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് അത് അസംബ്ലി ആകട്ടെ പാർലമെന്റ് ആകട്ടെ ഉൻകെ റുക്നി ഹറാം ഹേ ഓർ ഉൻകെ ലിയെ വോട്ട് ദേനാ ബി ഹറാം ഹേ, അതിൽ മെമ്പറാകൽ ഹറാമാണെന്ന് മാത്രമല്ല ഒരു വോട്ട് ചെയ്യൽ പോലും ഹറാമാകുന്നു എന്ന് തുറന്ന ഭാഷയിൽ പറയാം. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വിട്ടില്ലേ, അത് ഇൻഷാല്ലാ ചർച്ച ലോപിച്ച് ലോപിച്ച് എങ്ങനെ എത്തി എന്നുള്ളത് അവസാന ഭാഗത്ത് ഞാൻ പറയുന്നത് കൊണ്ട് അതിന്റെ വിശദീകരണം പുറകിൽ തരാം. ഏതായിരുന്നാലും മാറ്റം വന്നു എന്നുള്ളത് ഉറപ്പാണ്. ഇനി അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഒട്ടനവധി കർമ്മങ്ങൾ മാറ്റും. ഉദാഹരണത്തിന് ഇസ്ലാമിന്റെ ഒരു കർമ്മമാണ് നിസ്കാരം. അതെങ്ങനെ നടത്തണം, ആര് ഇമാമത്ത് നിൽക്കണം എന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. നോമ്പ്, സകാത്ത്, ഹജ്ജ് എല്ലാം അങ്ങനെയാണ്. ആ കൂട്ടത്തിൽ സകാത്തിനെ കുറിച്ചൊരു സംശയം ജമാഅത്ത് ഇസ്ലാമിക്കാരോട് 1971 ചോദിച്ചു. എന്താ സംശയം? ഈ ഇസ്ലാമിക വ്യവസ്ഥിതി എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥരെയും കൂടെ ഉൾക്കൊള്ളുന്ന വ്യവസ്ഥിതിയാണല്ലോ എന്നാ നിങ്ങൾ പറയാറുള്ളത്. പക്ഷേ സകാത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ മുസ്ലിങ്ങൾക്ക് മാത്രം കൊടുക്കുക, അത് സങ്കുചിതത്വം അല്ലേ? അമുസ്ലിങ്ങൾക്ക് സക്കാത്ത് കൊടുക്കേണ്ടതല്ലേ? സത്യത്തിൽ സക്കാത്ത് ഒരു ആരാധനയുടെ പ്രധാന ഭാഗമാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നതുമാണ്. അതേസമയത്ത് സഹായധനം, റിലീഫ് നമ്മൾ അങ്ങോട്ട് കൊടുക്കാറുണ്ട്. മതസൗഹാർദ്ദം എന്ന രീതിയിൽ സഹായിക്കാറുണ്ട്. നേരെ മറിച്ച് അതുമല്ല ഇതേപോലെ തന്നെ സക്കാത്ത് ഇങ്ങനെ തുടങ്ങിയിട്ട് ചില കാര്യങ്ങളിലൊക്കെ മതത്ര നിയമം. ശബരിമലയിൽ പോകുന്നത് വരെ അമുസ്ലിം സഹോദരങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കും. ശബരിമലയിൽ പോകാൻ വേണ്ടി കറുപ്പുടുത്ത് മാറിയിട്ടാൽ പിന്നെ മുസ്ലിങ്ങളെ വീട്ടിൽ ഭക്ഷണം കഴിക്കില്ല. അത് വർഗീയതയല്ല, അത് അവരുടെ ശബരിമലയിലേക്കുള്ള കർമ്മത്തിന്റെ ശർത്ത്, അതിന്റെ ഭാഗമാണ്. അത് ആക്ഷേപിക്കാറില്ല. ഇതേപോലെ സക്കാത്തിനെ കുറിച്ച് ചോദ്യം വന്നു. ആ ചോദ്യം, അമുസ്ലിങ്ങൾക്ക് സക്കാത്തും മറ്റു ദാനധർമ്മങ്ങളും കൊടുക്കുന്നത് അനുവദനീയമാണോ? ഇല്ലെന്നാണ് വിധിയെങ്കിൽ അത് സങ്കുചിത വീക്ഷണം അല്ലേ? 71 നവംബറിൽ ജമാഅത്ത് ഇസ്ലാമിയോട് ചോദിച്ചു. മറുപടി പ്രബോധനത്തിന് മറുപടി പറയാം. കുറെ വിശദീകരിച്ചിട്ട് പറയുന്നു എന്നാൽ സകാത്തിന്റെ നില ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. ആവശ്യവും കഴിവും സ്ഥലകാല പ്രത്യേകതകളും അല്ല മുഖ്യമായും അത് പരിഗണിച്ചിട്ടുള്ളത്. മറിച്ച് ഒരു നിശ്ചിത അളവിൽ സമ്പത്തുള്ളവർ നിശ്ചിത കാലത്ത് നിശ്ചിത ശതമാനം വ്യയം ചെയ്ത് പരിശുദ്ധിയും ആത്മീയ വളർച്ചയും സമ്പാദിക്കാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ട സാമ്പത്തികമായ ഒരു പ്രത്യേക ആരാധനയാണ് സകാത്ത്. അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഒറിജിനൽ വാദം പറയുക. അതുകൊണ്ട് അതിന്റെ പേരിൽ മാത്രം മുസ്ലിങ്ങൾ ആക്ഷേപിക്കേണ്ടതില്ല. 71-ൽ ഈ ഫത്വ കൊടുത്ത അതേ ജമാഅത്ത് ഇസ്ലാമി കുറച്ച് കഴിഞ്ഞ് മാസം ഒരു 4 എണ്ണം കഴിഞ്ഞപ്പോൾ നവംബർ മാസമായപ്പോഴേക്ക് ആ കൊടുത്ത ഫത്വ മറന്നു.
ഇത് പിന്നെ 1971 71 നവംബറിലാണ് ഫത്വ കൊടുക്കുന്നത്. ആ ഫത്വ വരുന്നത് ഔദ്യോഗികമായിട്ട് വരുന്നത് അവരുടെ പത്രമായ പ്രബോധനത്തിലാണ്. ഇനി ഇത് മാതൃഭൂമി എന്ന് പറയുന്ന പത്രം, ഈ പത്രത്തിലെ റിപ്പോർട്ട് ശാന്തപുരം മഹല്ല് മാതൃക കാട്ടി എന്ന് പറയുന്ന എന്താന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തികൾ എവിടെയെങ്കിലും ചെയ്ത എന്തെങ്കിലും കർമ്മം അത് പൊക്കി പിടിച്ച് കണ്ടോ, അങ്ങനെ പ്രസ്ഥാനത്തെ തേജോദ്യം ചെയ്യല്ല. അതേതോ മുസ്ലിങ്ങൾ കള്ളുപിടിക്കുന്നത് കൊണ്ട് ഇസ്ലാം കള്ള് ആരാളാക്കി, അങ്ങനെയല്ല. ഔദ്യോഗികമായ നേതൃത്വത്തിന്റെ അറിവോടുകൂടെ സംഘടനാ ലെവലിൽ ചെയ്യുമ്പോഴാണ് അത് അവരുടെ ആശയമായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. കേട്ടോളൂ, പട്ടിക്കാട് ശാന്തപുരം മഹല്ല് കമ്മിറ്റി മറ്റിടങ്ങളിലെ മുസ്ലിം മഹല്ലുകൾക്ക് മാതൃക. എന്താ മാതൃക? സകാത്തിനത്തിൽ ലഭിക്കുന്ന ഫണ്ട് എങ്ങനെ ശരിയായി വിനിയോഗിക്കാമെന്ന് അവർ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുത്തു. നിർധനരായവർക്ക് തെങ്ങിൽ തൈ നൽകുന്ന പുതുമയുള്ള പ്രയോജനപ്രദമായ പരിപാടിയാണ് ആരംഭിച്ചത്. 96 കുടുംബങ്ങൾക്കായി 350 തെങ്ങിൽ തൈകൾ വിതരണം ചെയ്യും. ഇനി കേട്ടോളൂ, സകാത്ത് ഫണ്ടിൽ നിന്നു തന്നെ അവശരായ കർഷകർക്ക് വിത്തും വളവും വിതരണം ചെയ്യാനും പരിപാടി ഉള്ളതായി ഭാരവാഹികൾ അറിയിച്ചു. പി കമ്മുകുട്ടിക്കും മഹലിലെ ഹരിജനായ കെ കുപ്പായനും തൈകൾ നൽകിക്കൊണ്ട് പ്രൊഫസർ എം എ ഷുക്കൂറാണ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. കുപ്പായം എന്ന് പറയുമ്പോൾ ഇന്ന കുപ്പായല്ല, അത് കുപ്പായം ആണ്, ഇത് കുപ്പായം, രണ്ടു രണ്ടാണ്. അതായത് ഹരിജൻ വിഭാഗത്തിൽപ്പെട്ട അമുസ്ലിമായ കുപ്പായന് ഈ പറഞ്ഞ തെങ്ങും തൈ കൊടുത്തുകൊണ്ട് സക്കാത്ത് വിതരണം ചെയ്തു. തൊട്ട് മുമ്പ് ആ സക്കാത്ത് സക്കാത്താകില്ലെന്നും അത് വാറക്കൊടുക്കാമെന്നും പറഞ്ഞ് ന്യായീകരിച്ച അതേ പ്രസ്ഥാനത്തിലെ ആളുകൾ വിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചകർമ്മങ്ങളിൽ പരമപ്രധാനമായ ഒരു കർമ്മത്തിന്റെ കടക്ക് കത്തിവെച്ചു. നോക്കിക്കോ നിങ്ങൾ. ഇനി ഇത് മാത്രമല്ല, ഓരോന്നെടുത്ത് ഞാൻ സമയക്കുറവ് കൊണ്ട് വളരെ പ്രധാനപ്പെട്ടത് മാത്രം പറയുക. ഇനി നോക്കിക്കോളൂ, സ്ത്രീ രംഗ പ്രവേശനം അതൊരു വലിയ വിഷയമാണ്. എന്തേ ബഹുമാനപ്പെട്ട സ്വഹാബാക്കിറിയല്ലാഹു അവര് കൊണ്ടുവന്ന പരിശുദ്ധമായ ഇസ്ലാമിൽ പള്ളിയിലേക്കടക്കം പൊതുരംഗത്തേക്കുള്ള സ്ത്രീകളുടെ തള്ളിക്കയറ്റം ഇല്ല. അതൊരുപാട് തെളിവുകൾ ജമാഅത്തുകളുടെ പഴയ ശേഖരത്തിനെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. നബിയെ ജിഹാദിന്റെ കൂലിയൊക്കെ ആണുങ്ങൾ കൊണ്ടുപോയില്ലേ, ഞങ്ങൾക്ക് കൂലിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ, നിങ്ങൾ വീട്ടിലിരുന്ന് ഭർത്താക്കന്മാർക്ക് സേവനം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിന്റെ കൂലിയുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് ഹദീസുകൾ. അതിന്റെ പുറമേ, ഞാൻ ഹദീസിലേക്കൊന്നും കിടക്കുന്നതിന് പുറമേ, അതൊക്കെ നിങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യണം. ജമാഅത്തുകാർ ഹദീസിന് അർത്ഥം വെച്ചാൽ അങ്ങനെയും വരും, നിങ്ങൾ അർത്ഥം വെച്ചാൽ അങ്ങനെയും വരും എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഉണ്ട്. അതൊക്കെ ഇങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങളെ മുമ്പിൽ മൈക്കിട്ട് ഞങ്ങൾ ന്യായീകരിക്കും, അവർക്ക് മൈക്കിട്ടിൽ അവർ ന്യായീകരിക്കും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉള്ളം മടിക്ക് നല്ലത് പഞ്ഞനാണ് എന്ന് പഴയ തത്വപ്രകാരം അവരുടെ തന്നെ കൃതികൾ എടുത്ത് ഞാൻ വായിക്കുന്നത് അവരോടുള്ള വൈരാഗ്യം കൊണ്ടല്ല, സ്നേഹം കൊണ്ട്. കാരണം മക്കളെ നിങ്ങൾ പണ്ട് പറഞ്ഞെടുത്താ ഞങ്ങൾ ഇപ്പം നിൽക്കുന്നത്, നിങ്ങളും കൂടെ അത് അംഗീകരിച്ചാൽ നമ്മൾ ഒന്നായില്ലേ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇത് വായിക്കുന്നു. ചില ആളുകൾ നമ്മൾ ഈ ഫോട്ടോസ്റ്റാറ്റും തെളിവൊക്കെ വായിക്കുന്നു, ഇവര് സ്റ്റേജിൽ വെക്കാൻ തുടങ്ങും, ഇവരെ പഴയ രേഖ ഇങ്ങനെ വായിക്കരുത്, പഴയ രേഖ വായിക്കലെന്ന് തന്നെ പറയേണ്ടത്, പഴയ രേഖയാണല്ലോ ഒരാ വായിക്കണത്, അങ്ങനെ പറയണം. എന്തേ കാരണം അവരാ തത്വമാണ് നമ്മൾ ഇപ്പോഴും പറയണത്, നമ്മളെ തത്വത്തിന് മാറ്റം വന്നിട്ടില്ല. അവര് മാറിയിട്ടുണ്ടോ? അത് മാറിയിട്ട് പഴമയിലേക്ക് മടങ്ങണം, അതാണ് ഇസ്ലാം. അതുകൊണ്ട് ഞാൻ വായിക്കുന്നു, കണ്ടോളൂ, പർദ എന്ന ഒരു ചൊറുക്കുള്ള കിതാബായി, നല്ല ഇതിന്റെ ഉള്ളത്തവും ചൊറുക്കുണ്ട്, പുറത്ത് കാണാനും ചൊറുക്കുണ്ട്. ഇത് എഴുതിയത് അബുൽ ആല മൗദൂദിയാണ്. മൗദൂദി എന്ന് പറഞ്ഞ ജമാഅത്തി ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ്. ഞാൻ പല സ്റ്റേജിൽ നിന്നും ജമാഅത്ത് സമയക്കാരോട് വെല്ലുവിളിക്കലുണ്ട്, കാരണം ഒരു സാധുക്കളായതുകൊണ്ടെന്ന് മെല്ലെ ചോദിക്കരുത്. നിങ്ങൾ പല കിതാബുകളും മൗദൂദിയുടേത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ദയവ് ചെയ്ത് ഈ പർദ്ദകളൊന്നാണ് പരിഭാഷപ്പെടുത്തി ഇറക്കിയാൽ 500 കോപ്പി ഞാൻ ഏറ്റു. എന്റെ കൊക്കിൾ തീർന്നാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അത്യാവശ്യം അച്ചടിച്ചുള്ള വയസ്സ് കുറച്ചൊക്കെ പോകുന്നുണ്ടാവുമല്ലോ. എന്തേ അത്രയും വളരെ വ്യക്തമായ കേട്ടോ, ഞാൻ വായിക്കാം. പെണ്ണുങ്ങൾക്ക് ജനാസൂക്കി ശിർക്കത്ത് ബി സറൂരി നഹി,
ജമാഅത്തിനെ മയ്യിത്തിന്റെ കൂടെ ജനാസയുടെ കൂടെ ഉള്ള പങ്കാളിത്തം പോലും പെണ്ണുങ്ങൾക്കില്ല. ബൽക്കേ അവരെ തടയപ്പെടുക ചെയ്തു. അതായത് പെണ്ണുമാണ് രണ്ടാണ് എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ പ്രവർത്തന മണ്ഡലം ബഹുമാനപ്പെട്ട എ പി ഉസ്താദല്ല, ഉള്ളാത്തങ്ങളല്ല, സമസ്ത നേതാക്കളല്ല, മറിച്ച് അബുല്ലാല മൗദൂദി ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. ജയ് ജനാസിയുടെ കൂടെ പെണ്ണുങ്ങൾ പോകേണ്ടതില്ല. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ജമാഅത്ത് നിസ്കാരമോ പള്ളിയിൽ ഹാജരാവലോ പോലും രാജ്യമല്ല, നിർബന്ധമല്ല. അഗർച്ച ചന്ദ് പാബന്തിയോ കേസത്ത് മച്ചുതുമിമദ്ദനകളോട് കൂടെ പെണ്ണുങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും പസന്ദ് ലഹീക്കിയാകയാ, അത് ഇഷ്ടപ്പെട്ടതല്ല എന്നാണ് ഇസ്ലാമിക ശരീരത്തിലുള്ളത്. പേരോട് ലേഖനമല്ല, സാക്ഷാൽ അബുല്ലാല മൗദൂദിയുടെ പർദ എന്ന ഗ്രന്ഥത്തിൽ തീർത്തും പറയുന്നു, അബദ്ധത്തിൽ പറഞ്ഞതല്ല. ഉസ്കോ മെഹ്റം കേ ബഗൈർ സഫർ കർനെ കീ ബി ഇജാസത്ത് നഹീ ദി ഗയി, കൂടെ തൊട്ടാൽ ഒന്നും മുറിയാത്ത ഏതെങ്കിലും മെഹ്റം കൂടെ ഇല്ലാതെ യാത്ര പോലും പെണ്ണുങ്ങൾക്ക് പാടില്ലെന്ന ഇസ്ലാമിന്റെ നിയമം. ഓർസ് ചുരുക്കി പറഞ്ഞാൽ പെണ്ണുങ്ങൾ ചുരുക്കത്തിൽ പുറത്തിറങ്ങുക എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ പസന്ദ് സിയാഗയാകെ ഇഷ്ടപ്പെട്ട കാര്യമല്ല, മനഭലിശ്രീയമാണ്. ഓർ ഉസ്കേ ലിയേ കാൻ ഇസ്ലാമിയേ പസന്ദീദാ സൂറത്തേ ഹേ, ഇസ്ലാമിക നിയമപ്രകാരം ഒരു പെണ്ണിന് ഏറ്റവും കരണീയമായിട്ടുള്ള രൂപം ഇതാകുന്നു. കെ എന്തെന്നാണ്? ഓ ഗർമേ രഹേ, വീട്ടിൽ തന്നെ താമസിക്കട്ടെ. പെണ്ണുങ്ങളവരെ പുരയിൽ തന്നെ ഇരിക്കട്ടെ എന്നായത്തിൽ പറഞ്ഞ പോലെ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെയ്യേണ്ടത് എന്താണ്? അവൾ വീട്ടിലിരിക്കലാണ്. എന്നിട്ട് മോദൂദിത്തർ വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, ഒരു പെണ്ണിന്റെ പ്രവർത്തന മണ്ഡലം അവരെ വീട് മാത്രമാകുന്നു. ഇത് ഉറുദുവിൽ ഞാൻ വായിക്കുമ്പോ ഇപ്പൊ നിങ്ങൾ അങ്ങനെ ഹേ ഹി ഹൂ എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് തിരിയാത്ത കുറച്ചെന്തോ പൊട്ടിസാക്കിയതായി കൂടെ എന്ന് പറഞ്ഞു. ഞാൻ ഒരു കാലദശം ഉദ്ധരണികൾ മലയാളത്തിൽ നിന്ന് വായിക്കാൻ പോകുക. നിങ്ങൾ കുറച്ച് ക്ഷമിച്ചാലും ഇനി കേൾക്കുന്ന ആളുകൾക്ക് ഒന്ന് ഫലപ്പെടാൻ, അതിന് ഇപ്പൊ ഇങ്ങനെ ഒരു ഒരു അനസ്തേഷ്യ കുറച്ച ടൈം ഓപ്പറേഷൻ പച്ചയാണ്. അതായത് ജമാഅത്ത് ഇസ്ലാമി ഇങ്ങനെ ഉടഞ്ഞ് ആകപ്പാടെ ഉച്ചി കഴിഞ്ഞൊരു മനുഷ്യനെ മേത്തു നോക്കി മാറി ആകപ്പാടെ ഇങ്ങനെ എല്ലാം പാടെ കേട്ടിട്ട് നിൽക്കുന്ന ടൈമാണ്. ഇപ്പൊ എന്താ തേച്ചുച്ച പിടിക്കുന്ന സമയം. അതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്, മൗദൂദി സാഹിബിന്റെ ഉറുദു വായിച്ചിട്ട് ഇപ്പൊ ഞാൻ തള്ളിയാൽ മലയാളത്തിൽ രണ്ടു മൂന്നും വായിക്കുകയാണ്. തഫ്ഹീമുൽ ഖുർആൻ, മൗദൂദി കൊടുക്കുന്ന വിശദീകരണം അതില്. പിന്നെ നിങ്ങൾ അൽ അഹ്സാബ് സൂറത്ത് അതിന് 33-34 പിന്നെ ആയത്ത് അതിന്റെ അർത്ഥം പറയാ, നിങ്ങൾ സ്വവസതികളിൽ ഒതുങ്ങിയിരിക്കുക, പഴയ ജാഹിലിയാകാരത്തെ പോലെ ചന്തം കാട്ടി വലച്ചു നടക്കാതിരിക്കുക, നമസ്കാരം നിലനിർത്തുക, സകാത്ത് നൽകുക, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിക്കുക, അങ്ങനെ തുടങ്ങിയിട്ട് ആയത്തിന്റെ അർത്ഥം പറഞ്ഞു. ശേഷം പറയാ, രണ്ടായാലും സൂക്തത്തിന്റെ താല്പര്യം സ്ത്രീയുടെ യഥാർത്ഥ പ്രവർത്തന മണ്ഡലം കുറ്റിപ്പുറമാണെന്നല്ല, കേട്ടോളൂ, സ്ത്രീകളുടെ യഥാർത്ഥ പ്രവർത്തന മണ്ഡലം കുറ്റിപ്പുറം മണപ്പുറമല്ല, പിന്നെയോ അവരുടെ വീടാണെന്നത്രേ. ഇത് പറയുന്നത് എ പി ഉസ്താദല്ല, മൗദൂദിയാണത്രേ. ഇത് പറയുന്നത് സ്വന്തം അല്ല, ആയത്തിലെ വെളിച്ചത്തിലാണത്രേ. മരിച്ചു പോകണമെന്ന് ബോധമുള്ള സഹോദരന്മാരുണ്ടോ? ഈ മഹതികളോട് കൂടെ നാളെ സുഖലോക സ്വർഗത്തിൽ കടക്കണമെന്ന ചിന്തയുണ്ടോ? കാന്തപൻ ഉസ്താദ് പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട, ഉള്ളാട്ടങ്ങളെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ വായിക്കണ്ട, പേരുടെ ഉസ്താദിന് വാദനങ്ങൾ പോകണ്ട, അതുപോലെ
ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ചെറിയ ഹാദിമീങ്ങളായ മുത്തല്ലിമീങ്ങളെ ഭാഗം നിങ്ങൾ കേൾക്കണ്ട. പ്രബോധനം വായിച്ചുകൂടെ, മൗദൂദിയുടെ പഴയ താളുകളൊന്ന് വായിച്ചുകൂടെ. അത് ആയത്തോതീട്ടാണ് അദ്ദേഹം പറയുന്നത്. തീർട്ടില്ല കേട്ടോളൂ. അവൾ സ്വന്തം മണ്ഡലത്തിൽ വസിച്ചത് കൊണ്ട്, ഇത് ഇലക്ഷന്റെ മണ്ഡലമല്ല, പ്രവർത്തന മണ്ഡലമാകുന്ന വീട്, ആ മണ്ഡലത്തിൽ വസിച്ചത് കൊണ്ട് സമാധാനത്തോടെ തന്റെ കർത്തവ്യങ്ങൾ നിർവഹിക്കണം, ആവശ്യമുള്ളപ്പോഴേ പുറത്തു പോകാവൂ. ഈ ആശയം സൂക്തത്തിന്റെ പദങ്ങളിൽ നിന്നു തന്നെ വ്യക്തമാണ്. ഹദീസുകൾ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നുമുണ്ട്. ഹാഫിസ് അബൂബക്കർ ബസ്സാർ ഹസത്ത് അനസിന് നിവേദനം ചെയ്യുന്നു. നിവേദനം ചെയ്യുന്നു എന്നല്ല, അങ്ങനെയാണെങ്കിൽ തള്ളാമായിരുന്നു. അതേസമയത്ത് നിവേദനം നിവേദനം സ്ത്രീകൾ സ്ത്രീകൾ തിരുമേനി സുലതാസ്മയോട് അവരാധിപ്പെട്ടു. ശ്രേഷ്ഠതകളെല്ലാം പുരുഷന്മാർ കൊണ്ടുപോയി. അവർ ജിഹാദിൽ ഏർപ്പെടുന്നു. അള്ളാഹുവിന്റെ മാർഗത്തിൽ മഹത്തായ സേവനങ്ങൾ അർപ്പിക്കുന്നു. മുജാഹിദുകളെ പോലെ പ്രതിഫലം കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ചോദ്യം മറുപടി ബ്രഷ് എടുക്കുക, എന്നിട്ടോ സമ്മിൽ മുക്കുക, ചുമരെഴുതുക, ബുക്കളെത്തികൾ വാങ്ങുക, കച്ചത്ത് വെക്കുക, വീട് കയറുക, റെസീറ്റ് എടുക്കുക, പിരിവെടുക്കുക, കൃത്യപ്പുറത്തേക്ക് കയറ്റുക എന്നല്ലോ. എക്സ്ക്യൂസ് മീ, ഓവറായി ക്ഷമിക്കണം, ഞാൻ മനസ്സിലാക്കാനും ശ്രദ്ധിച്ചെടുക്കാനും വേണ്ടി പറഞ്ഞതാണ്. അതേസമയത്ത് എന്താ പറയുന്നത്? കേട്ടോളൂ, പ്രതിഫലം കിട്ടാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മറുപടിയായി പ്രവാചകൻ അലൈഹിസ്സലാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹിവസല്ലം മരുളി, മൻ ഖാദത്ത് മിൻകുന്ന ഫീ വൈദിക. കേട്ടോ സഹോദരിമാരെ, നിങ്ങളെ കുറ്റപ്പുറത്തെ മാമാകത്തിലേ കാട്ടി തെളിച്ചു കൊണ്ടുപോയില്ലേ? ഗ്ലൂക്കോസും ഓക്സിജൻ സിറിഞ്ചും അടക്കം അവിടെ ഫിറ്റ് ചെയ്തുകൊണ്ട് ഈ അടുത്ത് മരിച്ചുപോയ ഒരു പെണ്ണിന് അനുസ്മരണം പുതിയ പ്രബോധനത്തിൽ എഴുതിയില്ലേ? ആദർശത്തിന്റെ തീവ്രതയോ മരിച്ച പെണ്ണെന്ന് പറഞ്ഞ് കേട്ടോളൂ. നിങ്ങളിൽ വീട്ടിലിരിക്കുന്നവർക്ക് മുജാഹിദികളുടെ പ്രതിഫലം ലഭിക്കും. ഏത് മുജാഹിദിന്റെ പ്രതിഫലം? നടുവത്തു മുജാഹിദിന്റെ പ്രതിഫലമല്ല. പിന്നെ യോവ കൊല്ലു മുജാഹിദില്ല വാഹിരിൽ ബദീരിയ അല്ലാ. ഇഷ്ടപ്പെട്ട ധീരയോദ്ധാക്കളെ പ്രതിഫലം ലഭിക്കും. ഇനി ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ കേട്ടോളൂ, ഈ ആയത്ത് അടിസ്ഥാനത്തിൽ കേട്ടോളൂ. മൗദൂദിന്റെ വിശദീകരണം വരട്ടെ. അദ്ദേഹം പറയാണ്, പിന്നെ തന്റെ ഗ്രഹത്തെ സംബന്ധിച്ച് തികച്ചും സമാധാന ചിത്തനായിരിക്കുമ്പോഴേ മുജാഹിദ് പൂർണ്ണ മനസ്സോടെ ദൈവിക ശരണയിൽ സമരം ചെയ്യുകയുള്ളൂ. മനസ്സിലായില്ല? അതായത് ആണുങ്ങൾക്ക് പുറത്തിറങ്ങിയിട്ട് ധൈര്യമായി ജിഹാദ് നടത്താനുള്ള മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്കതിനുള്ള എന്താ പറയാനുള്ള ധൈര്യവും മനസ്സമാധാനവും കിട്ടണമെങ്കിൽ തന്റെ വീട്ടുകാരി മറ്റൊരു ഭാഗത്തിറങ്ങാതെ വീട്ടിൽ ഒതുങ്ങിയിരിക്കണോ? ഉടമ്പുഴ ദാറുൽമാരിഫിലെ പരിപാടിക്കുമെന്ന് അബ്ദുൽ റഷീദ് സക്കാവി പ്രസംഗിക്കുമ്പോ, എന്റെ മനസ്സ് സമാധാനം കിട്ടണമെങ്കിൽ എന്റെ ഭാര്യപ്പ എന്റെ വീട്ടിൽ വാപ്പാന്റെ ഉമ്മാന്റെ അടുത്ത് തന്നെയുണ്ട്, ഓള് വേറൊരു പുറത്തിറങ്ങിപ്പോയിട്ടൊന്നുമില്ല, ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അവളവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ട് എനിക്ക് വേണ്ട വല്ല എന്തെങ്കിലും മരുന്ന് വേണോ ഭക്ഷണം വേണോ തയ്യാർ ചെയ്തിട്ട് അവള് കാത്തു നിൽക്കും എന്ന ഒരു സമാധാനം എനിക്കുണ്ടായാൽ റാഗത്തോടുകൂടെ എനിക്ക് പ്രസംഗം കഴിയും. ഇല്ലെങ്കിലോ സ്വാഭാവികമായിട്ട് മിനിയാൻ സിറാജിൽ വായിച്ച ന്യൂസ് പോലെ കായികത്തിൽ പിടിച്ച കേസ് പോലെയാണ്. ഇങ്ങനെ ഉണ്ടല്ലോ, ഏത് മൊബൈൽ എടുത്തു നോക്കിയിട്ട് അവസാനം പരിശോധിച്ചു നോക്കിയിട്ട് ഈ രൂപത്തിലൊക്കെയുള്ള വരുമാരാണെങ്കിൽ മിനിയാന്ന് പോയിക്കണ പഞ്ചായത്തിൽ നിന്ന് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ രണ്ടു ദിവസം മുമ്പ് ചോദിച്ചപ്പോ എവിടെയും വിളിച്ചോ, ഞാൻ ട്രെയിനിലാണ് എങ്ങോട്ടാ തിരുവനന്തപുരത്തേക്ക് പോകണത്, റഹ്മാനാറേ ആരാ എന്റെ കൂടെ ഉള്ളത്? എന്റെ കൂടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട് രാധാകൃഷ്ണൻ, മറ്റാള് ജോയിന്റ് സെക്രട്ടറി ഉണ്ട് ഉപ്പര അബൂബക്കർ. എന്തിനാ പോണം? ഔദ്യോഗിക കർത്തവ്യ നിർവഹണത്തിനാണ്. ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നല്ല സമാധാനം പിന്നുണ്ടാവും. പ്രസംഗിച്ചാൽ ചിലപ്പം പറയാൻ ഉദ്ദേശിച്ചതാവൂലാവും കൂടെ വരുന്നത്. മുമ്പൊരാൾ യാസീൻ ഓതിയപ്പോ തുടങ്ങിയപ്പോ യാസീനെ നിർത്തി നോക്കുമ്പോ തബാർക്കിയിലെത്തിയിരുന്നു. ഈ ഘോരത്തിലായിരിക്കും ഉണ്ടാവുക. ഞാൻ പറയല്ല, മൗദൂദി സാഹിബ് ഈ ആയത്തും ഈ ഹദീസും വെച്ചിട്ട് അദ്ദേഹം റിസർച്ച് ചെയ്തിട്ട് പറയുകയാണ്.
മുജാഹിദ് പൂർണ്ണ മനസ്സോടെ ദൈവിക സരണിയിൽ സമരം ചെയ്യേണ്ടതുള്ളൂ എന്നാണ് അതിന്റെ പൊരുൾ. അയാളുടെ ഭാര്യ അയാളുടെ വീടിനെയും സന്താനങ്ങളെയും പരിപാലിക്കണം. അക്കാര്യത്തിൽ വല്ല ഉടവും സംഭവിക്കുമോ എന്ന് അയാൾക്ക് അശേഷം ആശങ്ക ഉണ്ടാവരുത്. ഏതൊരു ഭർത്താവിന് ഏതൊരു സ്ത്രീ തന്റെ ഭർത്താവിന് ഈ വിധത്തിലുള്ള സമാധാനം ഒരുക്കി കൊടുക്കുന്നുവോ അവൾ സ്വഗൃഹത്തിലായിരുന്നുകൊണ്ട് ജിഹാദിൽ പങ്കാളിയാകുന്നു. ബസാറും തെറുമുതിയും ഹദത്ത് അബ്ദുല്ലാഹി മസ്ഊദിൽ നിന്ന് നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇപ്രകാരം കാണാം. എന്താ ഇന്നൽ മർഅത്ത ഔറ പിടിച്ചോ എപ്പി ഉസ്താദിന്റെ ഹദീസല്ല, പൊന്മള ഉസ്താദിന്റെ ഹദീസല്ല, ബഹുമാനപ്പെട്ട ബാബ ഉസ്താദ് നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസല്ല, മുഷാവറയിലെ മെമ്പർമാർ ഹദീസല്ല, സാക്ഷാൽ മൗദൂദിയുടെ തഫീമുൽ ഖുർആനിൽ പറയുന്നത് ഇന്നൽ മർഅത്ത ഔറ ഒരു പെണ്ണ് തന്നെ ഗോപ്യമായ വസ്തുവാണ്, അവൾ തന്നെ മറക്കപ്പെടേണ്ടവളാണ്. ഫൈദാ ഖറജത്ത് ആ പെണ്ണ് പുറത്തിറങ്ങിയാൽ ഇസ്തശ്റഫ ശൈത്താൻ കേട്ടോ മൗഊത്തിന്റെ അർത്ഥം വെക്കുകയാണ്. സ്ത്രീ മറിഞ്ഞിരിക്കേണ്ടവളാണ്, അവൾ പുറത്തിറങ്ങിയാൽ ചെകുത്താൻ അവളെ നേരെ തുനിയുന്നു. തന്റെ വീട്ടിന്റെ അന്തപുരത്തിലായിരിക്കുമ്പോഴാണ് അവൾ ഏറ്റവും ദൈവാഗ്രഹത്തോട് ഏറ്റവും സമീപസ്ഥയായിരിക്കുക. പടച്ചിളമ്പുരാൻ അനുഗ്രഹത്തിനോട് ഏറ്റവും അടുത്തിരിക്കണോ, അതേ പെണ്ണ് വീട്ടിൽ തന്നെ ഇരിക്കണം കേട്ടോ. ഇത് പറയുമ്പോ പിന്തിരിപ്പൻ പുരോഹിതന്മാർ ഘടികാരത്തിന്റെ സൂര്യ പുറകോട്ട് വരിക്കുന്നു. ഇത് പറഞ്ഞ് ആക്ഷേപിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? പഴയ താളുകളിലെ ഞാൻ വായിച്ചത്. ഇനി 1956 ജൂലക്കത്തിലെ പ്രബോധനം വായിക്കുന്നു. ഇപ്പോ ആണും പെണ്ണും ഒരു സമൂഹത്തിന്റെ രണ്ട് ചക്രമാണ്. രണ്ടും ഒരുമിച്ച് കറങ്ങിയാലെ സമൂഹം പുരോഗതി പ്രാപിക്കൂ. അവിടെ മിശ്രത്തിലെ കൂടെയാണ് പരിപാടികൾക്ക് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 50% ഇപ്പൊ സംഭരണം. അതുകൊണ്ട് ആണും പെണ്ണും ഒക്കെ ഈക്വൽ ആയിട്ട് പോകണം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കാൻ അത് ആവശ്യമാണ് അപ്പൊ പറയുന്നത് കേട്ടോളൂ. സ്ത്രീ പുരുഷ സമ്പർക്കം ഉണ്ടാക്കി തീർക്കുന്ന ഭയങ്കര വിപത്തുകൾ ഇസ്ലാം കാണുന്നുണ്ട്. അതേ അത് സുന്നികൾ കാണുന്നുണ്ട്, ഇസ്ലാമിൽ ഒറിജിനൽ ആളുകളായതുകൊണ്ട് കേട്ടോ. അതുകൊണ്ട് അന്യ സ്ത്രീ പുരുഷന്മാർ വിവാഹത്തിന്റെ രൂപത്തിലല്ലാതെ പരസ്പരം കൂടിയാടുവാൻ പാടുള്ളതല്ല. പഴയ സാഹിത്യ 1956 എത്തുന്നത്, അപ്പം പിളർന്നതിന് മുമ്പുള്ളതാണ് അന്ന് പറയുക. ഏത് പരസ്പരം കൂടിയാടുവാൻ പാടുള്ളതല്ല. ഈ അർത്ഥത്തിൽ ഇസ്ലാമിക സമുദായം ഒരു സംഘലിത സമുദായമല്ല, അസംഘലിത സമുദായമാണ്. അപ്പൊ ഇടിച്ചയ്ക്കും മുതലും വെച്ച സംസ്കാരം ഇസ്ലാമിന്റെതല്ല, അത് ആണ് വേറെ പെണ്ണ് വേറെ. ആണും പെണ്ണും ഒരുപോലെയല്ല. ആണ് പ്രസംഗിക്ക, പെണ്ണ് പ്രസവിക്ക, ഇങ്ങനെ തന്നെ. അതാണ് എന്റെ ഡ്യൂട്ടിയുള്ളത്. ആണുങ്ങൾക്ക് ഉത്തരവാദിത്വം കൊടുക്കുക, പെണ്ണുങ്ങൾ ഡ്യൂട്ടി നിർവഹിക്കുക. എന്തോ നിങ്ങള് ഇത് 1956 ജൂലക്കത്തിൽ പറയുക തീർന്നിട്ടില്ല. എന്നിട്ട് പറയുന്ന ആണും പെണ്ണും കൂടെ ഒരുമിച്ചു കൊണ്ടുള്ള വല്ല രംഗപ്രവേശനവും അത് ഇസ്ലാമിന് പരിചയമല്ല. സത്യത്തിൽ അന്നത്തെ അതേ വാക്ക് ഏക്കുസ്ഥാന്റെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴത്തെ സിറാജു ജമാഅത്തിന്റെ പ്രബോധന 56-10 കൊടുത്തങ്ങനെ വെച്ചുവെക്കിയാൽ ദോനോ എക്കിയെ ദോനോ സവാഹി. അപ്പൊ ആ തത്വത്തിലേക്കാണ് നമ്മൾ പോണത്. അതാ വിഷയം. അപ്പൊ എന്തിനാ ഏപ്പിസ്ഥാനങ്ങൾ പുരോഹിതൻ എന്ന് പറയുന്നത്? എന്തിനാ സുന്നി പെണ്ണുമാരെ കളിയാക്കുന്നത്? നിങ്ങൾ പണ്ട് പറഞ്ഞു വെച്ച ആശയം ഇപ്പൊ പറയുമ്പോ നിങ്ങൾ പിന്തുണ കൊടുക്കല്ലേ വേണ്ടല്ലേ? പണ്ടില്ല, ഞങ്ങളോ ഏതായാലും ഇങ്ങനെ ആയിപ്പോയി. നിങ്ങൾ ഇപ്പോഴും ആ പറഞ്ഞെടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. അങ്ങനെ അല്ലേ വേണ്ടത്? ഇപ്പൊ ഒരു പുക വലിക്കുന്ന ഒരമോശൻ പെണ്ണിന് പുതിയാപ്പിള്ള തറിയുമ്പോ ഞാന് രണ്ടുപേർക്ക് ശരത്തെ പുരുഷം വരിക്കലുണ്ട്. എന്നെപ്പോ രണ്ടുപേർക്ക് വരിക്കൂലെങ്കിലും ഒരു പേക്കെങ്കിലും വരിക്കുന്നതെന്ന് പറയലുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ഞാനോ മോനെ വലിച്ചു പൊടിച്ചു എന്റെ
അങ്ങനെയുള്ള വേണ്ടത് കണ്ണൂട്ടിട്ട് ഏതാവട്ടെ എന്നെ കൊണ്ട് ഏതാനും കഴിച്ചു. അപ്പൊ മക്കളെ അവിടെ കൊണ്ടെന്നാ ചെലപ്പം പറയും പൊന്നാരൻ്റെ ഉസ്താദെ ഞാനങ്ങനെ ബേഴ്സിലൊക്കെ പോയിരുന്നു ഏതാ ഡിഗ്രി എന്ന് വെച്ചാൽ പിഡിസ് എന്നാ പറയല് ഫ്രീ ഡിഗ്രി കോഴ്സ് അല്ല പലവേഴ്സ് കോഴ്സാണ് അത് തെറിച്ചിട്ട് അങ്ങനെ പോയി എന്നല്ലാതെ കോളേജ് ഏതായാലും എത്തിയില്ല. അപ്പൊ എന്റെ കുട്ടിയെങ്കിലും മുടിയെങ്ങനെ എത്തിയിട്ട് വഖഫ് ചെയ്യണം എന്ന് ആഗ്രഹമാണ്. ഞാനോ അങ്ങനെ എന്റെ കുട്ടിയെങ്കിലും ഇങ്ങനെ വേണ്ട. അപ്പൊ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന നല്ല ബുദ്ധിയുള്ള ജമാഅത്തുകാരൻ എ പി ഉസ്താദിന്റെ സ്റ്റേറ്റ്മെന്റ് സിറാജ് കാണുമ്പോൾ അൽഹംദുലില്ലാ കാന്തപുരം കാര്യം എന്തായിരുന്നാലും ഇപ്പോൾ നമ്മളെ പണ്ട് പറഞ്ഞേർത്ത കാന്തപുരം ഇപ്പോഴുള്ളത് അൽഹംദുലില്ലാ. അയാളെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ നല്ല സുഹൃത്തുക്കളെ പറയേണ്ടത് പകരം പുരോഹിതം എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാ കേട്ടോളൂ ഇന്നത്തെ പൊതുനിലപാടും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം താമസ സ്ഥലത്ത് വെച്ചു നമസ്കാരം നിർവഹിക്കുന്നതാണ് നല്ലത് എന്ന് ഉമ്മു ഹമീദി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസിലും വന്നിട്ടുണ്ട്. അഹമ്മദ് ഇബ്നു ഹുസൈമ എന്നിട്ട് പറയാം ഇന്നത്തെ പൊതുനിലപാടും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് ഇതുവരെ പറഞ്ഞത് കൊണ്ട് വിശദീകരണം ആവശ്യമില്ലാത്ത വണ്ണം വ്യക്തമാവുന്നുണ്ടല്ലോ. വിദ്യാലയങ്ങൾ, സ്ഥാപനങ്ങൾ, സമ്മേളനങ്ങൾ, ആഘോഷങ്ങൾ, വിനോദ സ്ഥലങ്ങൾ, പാർക്കുകൾ എന്നിവിടങ്ങളിലും മറ്റും കാണപ്പെടുന്ന തരത്തിലുള്ള തുറന്ന സ്ത്രീ പുരുഷ സമ്പർക്കവും നഗ്നതയുടെയും നിർലജ്ജതയുടെയും അതിർത്തിയിലെത്തിയിട്ടുള്ള സൗന്ദര്യ പ്രദർശനങ്ങളും ഒന്നും തന്നെ ഇസ്ലാമിന് തീരെ ഇണങ്ങുന്നതല്ല. ഇതിൻ്റെയൊക്കെ നാർന്ന ദുഷ്ഫലങ്ങൾ നമ്മുടെ സാമുദായിക ജീവിതത്തിലുടനീളം പടർന്നു പിടിച്ചിരിക്കുന്നു. അപ്പൊ സമ്മേളനങ്ങളിലും ആഘോഷങ്ങളിലും ഒന്നും ഈ പുരുഷ സ്ത്രീ സങ്കരണം ഒരിക്കലും തന്നെ ഇസ്ലാം അനുവദിക്കുന്നതല്ല. പഴയ കാലത്ത് സുന്നി വോയിസാ പോലെ നിങ്ങൾ പ്രബോധനത്തിൽ എഴുതുക സ്ത്രീ അവളുടെ ശരീരത്തിന്റെ ഒരു ഭാഗവും തുറന്ന് കാട്ടരുതെന്ന് ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. എത്ര ജമാഅത്തിന്റെ പെണ്ണുങ്ങളെ ഹിജാബ് ഇട്ടിട്ട് പിന്നെ നമ്മളെ പരീക്ഷയില് വേഗിയായിട്ട് വരല് അനൗൺസ് നടത്തുന്ന പെണ്ണുങ്ങളടക്കം കുട്ടികളെ മുരടിക്കുന്നത് കാണാതൊക്കെ ചുറ്റു വന്ദിച്ചിക്കാന്നുള്ള അല്ലാതെ സ്വാഭാവികമായിട്ടും മുഖം തോന്നിട്ടല്ലേ കവല പ്രസംഗം നടത്താൻ എഴുതി കൊടുക്കുന്ന വായിക്കലാണെങ്കിലും കവല പ്രസംഗം നടത്താറുള്ളത് വിമർശിക്കാൻ വേണ്ടിയല്ല വിലയിരുത്താൻ വേണ്ടി പറഞ്ഞതാണ്. കേട്ടോളൂ അന്യ സ്ത്രീ പുരുഷന്മാരുടെ തുറന്ന സമ്പർക്കത്തെയും ഏകാന്ത സമ്മേളനത്തെയും ഇസ്ലാം നിരോധിച്ചിരിക്കുന്നു. സ്ത്രീ പൊതുവെ വീട്ടിൽ വെച്ച് നമസ്കരിക്കുന്നതിനെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. ഈ അറമാന സൂറത്തിലെ വദീയൽ അറബിക്കും ദുഃഖദീപൻ ആവർത്തിച്ച് മാറി പോലെ ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് സ്ത്രീ വീട്ടിലിരിക്കേണ്ടവരാണ് വീട്ടിൽ വെച്ചിട്ട് നമസ്കരിക്കേണ്ടത് ഉദ്ദേശിച്ചിട്ട് നമസ്കരിക്കേണ്ടത് ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ലേഖനമൊക്കെ വായിച്ചാൽ തോന്നി പണ്ട് ഷാരിയാത്തിന്റെ ലേഖനം പോലെ തോന്നി പോവുകയാണ് അല്ലെങ്കിൽ നമ്മളെ മരിച്ചുപോയി ആറമ്മ് വാത്തോട്ടം പോയി അവർക്കൊക്കെ ഉത്തരം അഫർത്ത് കൊടുക്കുമാണാകട്ടെ അവരൊക്കെ ലേഖനം പോലെ അല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ കാലത്ത് 56 ജൂണിൽ ലേഖനം ഇനി ഒന്നുകൂടെ 56 കൊല്ലം 5 കഴിഞ്ഞു 1961 എത്തി. അപ്പോ കേട്ടോ വനിതകളോട് ചില നിർദ്ദേശങ്ങൾ. ഒരു വനിതയുടെ ഒരു മുസ്ലിം വനിതയുടെ മേലുള്ള സാക്ഷാൽ ഉത്തരവാദിത്വം തന്റെയും കുട്ടികളുടെയും വീടിന്റെയും കുടുംബത്തിന്റെയും ഉത്തരവാദിത്വമാണ്. എന്താ വേണ്ടേ ഞാൻ കുറ്റിപ്പുറത്ത് പോയ പൈസ പോയി ആ കുറ്റിപ്പുറത്ത് സമയത്തിന് പോയ നിങ്ങളെ ഭർത്താവിന്റെ വാപ്പിയാകുന്ന വയസ്സാ വല്യപ്പാക്കാര് കുടീരിന്റെ കഞ്ഞി ഉണ്ടാക്കി കൊടുത്ത് ആരും എത്ര എടുക്കാനായിട്ടുണ്ട് പോകും ഇവിടെ സാരി മാറ്റി മുറ്റിട്ട് കറങ്ങുമ്പോഴല്ലേ ചെറിയ കുട്ടി എന്തേ അടുക്കണെങ്കിലും ഇനിയിപ്പോ കഴുകി എന്നാക്കുമ്പോൾ ബസ് കാത്തിക്കണ്ടി എന്നേ അത് ദുഃഖാണിങ്ങൾ അതെങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി. സ്ത്രീകളുടെ പ്രകൃതി പരിഗണിച്ചിട്ടാണ് അള്ളാഹുത്തൽ അവർക്കുള്ള പ്രവർത്തന മണ്ഡലം വെച്ചത്. കേട്ടോളൂ പ്രായാധിക്യമുള്ള സ്ത്രീകളുടെ അത്ര തന്നെ സൗകര്യവും സ്വാതന്ത്ര്യവും യുവതികൾക്കില്ല. പെണ്ണുങ്ങളെ രണ്ട് ഗ്രേഡാക്കി തിരിക്കുകയാണ് ഇത് പ്രബോധനാണ്. പ്രായാധിക്യമുള്ള പെണ്ണുങ്ങളൊന്ന് വേറെ ചെറുപ്പക്കാരെന്ന് വേറെ സ്വതന്ത്രമായി പുറത്ത് ചുറ്റിക്കറങ്ങുവാൻ യുവതികളെ ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പങ്ങളിൽ ഏകദേശമായിട്ട് ഇങ്ങനെ താത്താരാര് ചുറ്റിക്കറങ്ങണതോ അതായത് പഴയ അപ്പൊ ഈ ഒരു 61 മരിച്ചു പോയ ജമാഅത്തുകാർ സ്വർഗത്തിലാണെങ്കിൽ 2010 ജമാഅത്തുകാരൊക്കെ പോവുക അങ്ങനെയല്ല ഒന്ന് ചോദിക്കാം. ഇപ്പൊ വലിയമ്മയായ ജമാഅത്തുകാരി
നരകം സ്വർഗത്തിലാണെങ്കിൽ ഇപ്പൊ പേരക്കുട്ടിയായിട്ട് വന്ന ജമാഅത്തുകാർ എങ്ങോട്ടാ പോവുക? മറുപടി അറിയാനല്ല, മനസ്സിലേക്ക് നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ മാറും. ഇസ്ലാം തക്കാളിന്റെ വലപ്പം ഇന്നലെ 32 മിനിയാമി വെച്ചപ്പോ 38 അതിന്റെ മുമ്പ് 40 പിന്നെ 22 ഇങ്ങോട്ട് അറിയാം. ഇത് പച്ചക്കറിയാണ്. അതേസമയത്ത് ഇസ്ലാമിന്റെ ശരീരത്തിൽ ഇങ്ങനെ മാറും ആലോചിക്കാം. ഉണ്ടായിട്ടല്ല, നിഷ്പക്ഷമായിട്ടും ചിന്തിക്കാൻ വേണ്ടി പറയുന്നു. അത് 61 ഇനി കേട്ടോളൂ. 964 ഘട്ടമായിട്ട് പറ്റും. 2010 ഞാൻ എത്തും. ഇക്കാരണങ്ങളാലാണ് സ്ത്രീ പുരുഷന്മാർ കൂടിയാടുന്ന മിശ്ര സഭകളെ ശരീഅത്ത് കഠിനമായി വെറുത്തിട്ടുള്ളത്. സ്ത്രീ പുരുഷന്മാർ കൂടിയാടുന്ന മിശ്ര സഭകളെ ശരീഅത്ത് കഠിനമായി വെറുത്തിട്ടുള്ളത് ഈ കാരണത്താൽ ആകുന്നു. എന്നാൽ ജമാഅത്തെ ഇസ്ലാമികളെ കുറ്റിപ്പുറത്തുള്ള സമ്മേളനം അടക്കം ഏതൊക്കെ പരിപാടികൾ പരിശോധിച്ചു നോക്കിക്കോ. മുഴുവൻ പരിപാടിയിലും സ്ത്രീ പുരുഷ സമ്പർക്കമാണ്. ഒരു ഭാഗത്ത് പത്രസമ്മേളനം, ഒരു ഭാഗത്ത് ഫോട്ടോക്ക് പോസ് ചെയ്യൽ, ഒരു ഭാഗത്ത് വിദേശ എയർപോർട്ടുകളിൽ വരുന്ന ജമാഅത്തെ ഇസ്ലാമി വരുദാവിങ് നേതാക്കളെ സ്വീകരിക്കൽ, മറ്റൊരു ഭാഗത്ത് സ്കൂൾ വിട്ടു വന്നാൽ ബസ്സും അതുപോലെ സമമെടുത്തു വിളിച്ചുമരെഴുത്ത് നടത്തൽ. പോരെ പോരാ, മാധ്യമത്തിൽ കണ്ടിരുന്നില്ലേ നിങ്ങള് ബാനർ മരത്തിലേക്ക് വലിച്ചു കെട്ടുന്ന പെണ്ണുങ്ങളെ ഫോട്ടോ? പെടക്കോഴി പൂവുക തന്നെ അം പരിതൽ അമതു റബ്ബതഹ. ഓ സ്ത്രീ ആധിപത്യം. കുറ്റപ്പുറത്തെ സമ്മേളനത്തിന് മുദ്രാവാക്യം എന്തെയ്യുന്നു? സ്ത്രീ ശാക്തീകരണം. സാധാരണ നമ്മള് ആ ഇത് പിടുത്തം കാണൽ എവിടെയാണ്? ജീവൻ തോണ്ട പരസ്യത്തിലൊക്കെയാണ്, കഴിക്കുന്നതിന് മുമ്പ് കഴിച്ചതിന് ശേഷം എന്നൊക്കെ പറഞ്ഞു. ഇതാ സ്ത്രീകളുടെ ശാക്തീകരണം. എന്തേ ഇസ്ലാമിൽ പുരോഗതിയും ആ സ്ത്രീകളെ അടിച്ചൊതുക്കി വെക്കുന്നു. ആ സ്ത്രീകൾക്ക് ശക്തി തെളിയിക്കാൻ ഒരവസരം ഒരുക്കി കൊടുത്തു. എല്ലാ സ്ഥലത്തും പെണ്ണുങ്ങൾ തന്നെ. കണ്ടോ നിങ്ങൾ, ഇത് ഗൾഫ് മാധ്യമമാണ് ബഹ്റൈൻ എന്ന റിപ്പോർട്ട്. കാമ്പയിനെ കുറിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നിന്ന് ആരാ? സ്ത്രീകളുടെ സമ്മേളനം. സാമൂഹിക മാറ്റത്തിന് സ്ത്രീ ശക്തി. പെണ്ണുങ്ങൾ ശക്തി തെളിയിച്ച സാമൂഹ്യമായി മാറ്റം വരും. അതേ ആ മാറ്റമാണ് ഇതുവരെ സൂചിപ്പിച്ചത്. ഇസ്ലാം പറഞ്ഞു മാറ്റം വരും, പക്ഷേ ആ മാറ്റം ശരിക്കും അനാശാസ്യമായിട്ട് മാറും, അനപരിശീലമായിട്ട് മാറും. ആ മാറ്റങ്ങൾ ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റുന്ന മാറ്റങ്ങളല്ല. കാമ്പയിൻ 10 തുടങ്ങും. എന്നിട്ട് അന്യ പുരുഷന്മാരെ മുമ്പിൽ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകൾ, എന്നിട്ട് ഇന്ത്യ മാർഭാഗത്ത് കണ്ടോ ശാന്തിപുരം മദ്യശാലാവിരുദ്ധ സമരം, സ്ത്രീകൾ നിരാകാരമിരിക്കുന്നു. മദ്യശാല അടച്ചു പൂട്ടണമെന്ന് ആണുങ്ങൾ സമരം നടത്തിയിട്ട് പൂട്ടി പോകുന്നില്ല. അവസാന ജമാഅത്തെ ഇസ്ലാമിന്റെ പെണ്ണുങ്ങൾ മദ്യശാലക്കെതിരെ സമരം നടത്തി. പോരെ പോരാ, ഇത് കണ്ടോ നിങ്ങൾ? ദാറുൽ ഈമാൻ വനിതാ ക്യാമ്പയിൻ പങ്കെടുക്കാനെത്തിയ ജിഐഒ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ റഹ്മത്തുനീസക്ക് വിമാനത്താവർക്ക് നൽകിയ സ്വീകരണം, അന്യ പുരുഷ ന്മാർ പങ്കെടുക്കുന്ന പൊതുസ്ഥലത്ത് വെച്ചുള്ള സ്വീകരണം, അതേ വിദേശ രാജ്യങ്ങളിൽ പോകും ഇവിടുന്ന് പോകുന്ന പെണ്ണുങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വലിയ പരിപാടി സംഘടിപ്പിക്കുന്നു. പോരെ പോരാ, കുറ്റിപ്പുറത്ത് നടത്തിയ സമ്മേളനത്തിൽ കണ്ടോ നിങ്ങൾ? കേരള വനിതാ സമ്മേളനം സ്വഫാ നഗർ ഒരുങ്ങി. മാധ്യമത്തിലാണ് പത്രം. കേരള വനിതാ സമ്മേളനത്തിന്റെ പുരുഷ സമ്മേളന സ്ഥലത്തൊത്തു കൂടിയപ്പോൾ വനിതാ സമ്മേളനമാണ് സംഭവം. പുരുഷന്മാരാണ് വളണ്ടിയർമാരാകാൻ തിരക്കിയിട്ട് ബാരിക്കേഡ് കെട്ടിയ ഫോട്ടോ. സുബ്ഹാനല്ലാഹ്. ഞാനെന്ന് ചോദിച്ചോട്ടെ, ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്ന ഏതെങ്കിലുമൊക്കെ സാധിക്കറുണ്ടോ? 1964 ജമാഅത്തെ ഇസ്ലാമിയാണോ? അല്ല, മൊത്തം ഉൾട്ടാവുകയ, എല്ലാം അടിമുടി മറിഞ്ഞു പോയി, എല്ലാം തടതിരിഞ്ഞു പോയി. ഈ കാരണങ്ങളാലാണ് സ്ത്രീ
സ്ത്രീ പുരുഷന്മാർ കൂടിയാടുന്ന വിശ്വസഭകള് ശരീരത്തിൽ കഠിനമായി വർത്തിട്ടുള്ളത്. നമസ്കാരാദി ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ പള്ളിയിൽ വരുന്നതിന് പോലും ശരീരത്ത് നിർബന്ധമാക്കിയില്ല. പ്രത്യുത അവൾ വീടുകളിൽ വെച്ച് നമസ്കരിക്കുന്നതിനാണ് ശേഷത കൽപ്പിച്ചത്. ഇത് സുന്നോസല്ലോ, ഇത് സുന്നത്തല്ലോ, ഇത് റിസാലയല്ലോ, ഇത് സിറാജല്ലോ, ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം തന്നെ. അന്ന് പ്രബോധനത്തിലേക്ക് അവർ നരകത്തിലോ സ്വർഗത്തിലോ, അന്ന് പ്രബോധനത്തിന് കാശിറക്കിയവർ നരകത്തിലോ സ്വർഗത്തിലോ, അന്ന് പ്രബോധനത്തിന് ഏജൻസി എടുത്തവർ നരകത്തിലോ സ്വർഗത്തിലോ, അന്ന് പ്രബോധനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ മുഴുവനും ഖുറാഫികളോ ജമാഅത്തുകാരോ നിഷ്പക്ഷമായി ചിന്തിച്ചോ. ഇനി 63 വാർച്ചര കാര്യങ്ങൾ പറയുന്നു. പാർലമെന്റ് മുതൽ വിഷയത്തിലേക്ക് എത്തിയാൽ, പാർലമെന്റ് മുതൽ വില്ലേജ് ഓഫീസ് വരെ ഭരണകൂടത്തിന്റെ അഖില മണ്ഡലങ്ങളിലും പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾക്കും സീറ്റും അധികാരവും ഉണ്ടായിരിക്കണമെന്നും നിയമനിർമ്മാണത്തിലും നിയമ വിശദീകരണങ്ങളിലും സ്ത്രീകളുടെ അഭിപ്രായങ്ങൾ ആരായുകയും ആദരിക്കുകയും ചെയ്യണമെന്നുമാണല്ലോ നമ്മുടെ നേതാക്കളും ഭരണാധികാരികൾക്കുമുള്ള നിർബന്ധം. എന്നാൽ എന്നാൽ രാജ്യകാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന സദസ്സിൽ സ്ത്രീകൾ വന്നു പെട്ടാൽ, കൊണ്ടെന്നാലല്ല എങ്ങനെങ്കിലും അബദ്ധത്തിൽ വന്നു പെട്ടാൽ അവരെ ടിച്ചോടിച്ചാലല്ലാതെ ആലോചന തുടരാൻ പാടില്ലെന്നാണ് മനുസ്മൃതി താക്കീത് നൽകുന്നത്. ജഡമൂടാംബതിരാംസ്ത്രീമ്രേക്ഷവ്യാധീതവ്യാപ്യാപനാന്ധകാലേപ്രസാരയേൻ പുറമേ മനുസ്മൃതി പോരും ഇങ്ങനെ പറയണത്. എത്രത്തോളം പേരോട് ഉസ്താദിന് പരമാവധി വേദനാലും ആയത്തുമാരന്മാരെ ചരിത്രത്തിൽ നിന്ന് അവിടെ നിൽക്കും. ഇത് ജഡമൂടന്തബതിരാം എന്ന് പറഞ്ഞ് ഇതര മത തത്വത്തിന്റെ അടിസ്ഥാന തെളിവുകൾ പോലും പറഞ്ഞ് ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് അബദ്ധത്തിലെങ്ങാനും ഒരു പെണ്ണ് ആ വഴിക്കെങ്ങാനും വന്നാൽ അടിച്ചിട്ട് ഓടിക്കണോ. ഇസ്ലാമിന്റെ ശൂറ നടക്കും കൂട്ടണി. ഇപ്പൊ ശൂറയിൽ ശൂറമാരുണ്ട്, നോക്കണ്ട്. അല്ല മാറ്റാം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ചിലര് ജമാഅത്തെ ഇസ്ലാമി എന്ന് കേട്ടപ്പോ തന്നെ ഒരു ചെറിയ മാറ്റമല്ല ഇതൊക്കെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ എവിടെ എത്തിയോ ചിന്തിക്കണോ. ഒരു 8 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 6 കൊല്ലം മുമ്പ് വേങ്ങരക്കടുത്ത കൂരാട് പാടത്ത് ജമാഅത്തെ ഇസ്ലാമിന്റെ സമ്മേളനം നടന്നിരുന്നു. അന്ന് നിങ്ങൾ പോയോ നോക്കി അറിഞ്ഞുകൂടാ. പോയ ആളുകൾ പറയുന്നുണ്ട് സ്റ്റേജിൽ എല്ലാം പുരുഷന്മാർ, ഒറ്റ പെണ്ണ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സൂറ ടീച്ചർ, ബാക്കി മുഴുവനും പുരുഷന്മാരും. 6 കൊല്ലം കെട്ട് കഴിഞ്ഞപ്പോ കുറ്റിപ്പുറത്ത് മാറ്റുന്ന സമ്മേളനം നോക്കുമ്പോ എന്താ നിങ്ങൾ സ്റ്റേജ് മുഴുവനും സ്ത്രീകൾ, ഒറ്റ പുരുഷൻ. മുസ്ലിമിന്റെ ഹദീസ് ഇത്ര പെട്ടെന്ന് 100% ഏത്? 6 കൊല്ലം മുമ്പ് സ്റ്റേജിന് മുഴുവനും പുരുഷൻ, ഒറ്റ പെണ്ണ് സൂറ ടീച്ചർ. 6 കൊല്ലം കഴിഞ്ഞപ്പോ സ്റ്റേജിൽ മുഴുവനും സ്ത്രീകൾ, ഒറ്റ പുരുഷൻ. നിങ്ങൾ നേരെ തല തിരിയാൻ ഞാൻ ചോദിക്കുന്നു, പരിശുദ്ധമായ ഇസ്ലാമും ഇതുമായിട്ട് വല്ല ബന്ധവും ഉണ്ടോ? ഇത് മാറ്റങ്ങളാണ്, ഗ്ലാസ്നോസ്റ്റും പെരിസ്ത്രോയ്ക്കയുമാണ്. എന്നാൽ ഞാൻ ചുരുക്കട്ടെ, ഇതേ മാറ്റങ്ങൾ തന്നെയാണ് ഇലക്ഷന്റെ വിഷയത്തിലും ജമാഅത്തെ ഇസ്ലാമിക്കുള്ളത്. ഇപ്പോൾ വോട്ടിന് വേണ്ടി നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ആദ്യ കാലഘട്ടം ഞാൻ ഉറുദു ഞാൻ വായിച്ചു. അത് ഉറുദു പെട്ടെന്ന് ചുരുക്കി വായിക്കാം. 1960 ജനുവരിയിലെ പ്രബോധനം, ആസന്നമായ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നയം. അടുത്ത ഫെബ്രുവരി 1 കേരള അസംബ്ലിയിലേക്കുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമി ബോധപൂർവം സ്വീകരിച്ചിട്ടുള്ള വിട്ടുനിൽക്കൽ നയം ഇതിനകം ബന്ധുക്കൾ അറിഞ്ഞിരിക്കും. ഈ തെരഞ്ഞെടുപ്പിലും തികച്ചും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്.
അങ്ങനെ 60 പറഞ്ഞു ഇലക്ഷനിൽ ഒളിഞ്ഞു നിൽക്കണം. അങ്ങനെ അതിന്റെ കാരണം പറയാം, അതാ രസം. എന്താ കാരണം? ഒരാൾ വോട്ട് ചെയ്തു പറഞ്ഞാൽ പാർട്ടി നോക്കണ്ട, ആളെ നോക്കി ചെയ്തൂടെ, മൂല്യം നോക്കിയിട്ട്. ആ ചെയ്യുന്നത് ഒരു വ്യക്തിക്കാണെങ്കിലും അയാൾ ഒരു പാർട്ടിയെ പ്രതിനിധീകരിക്കാണല്ലോ. അപ്പൊ അയാൾക്ക് നമ്മൾ വോട്ട് ചെയ്യുമ്പോ അയാളെ പാർട്ടി അംഗീകരിക്കലാണ്. അതെന്നല്ല ബൈഅത്ത് എന്ന് പറയണത്. ആ ബൈഅത്താണ് വോട്ട്. അതുകൊണ്ട് പറ്റൂല, ന്യായം നോക്കണേ. കേട്ടോ, ഞാൻ ബൈക്കാം. പ്രത്യക്ഷത്തിൽ ചില വ്യക്തികളാണെങ്കിലും യഥാർത്ഥത്തിൽ ചില സിദ്ധാന്തങ്ങളും പ്രസ്ഥാനങ്ങളുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും ആ വ്യക്തികൾക്ക് വോട്ട് കൊടുക്കുന്നതിന്റെ അർത്ഥം അവർ പ്രതിനിധാനം ചെയ്യുന്ന അനിസ്ലാമിക സിദ്ധാന്തങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ബൈഅത്ത് ചെയ്യുകയാണെന്നും, അതിനാൽ ഒരു യഥാർത്ഥ മുസൽമാന് അത് സാധ്യമല്ലെന്നും ഈ പംക്തികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥികളുടെ പാർട്ടികൾ തമ്മിലും പ്രസ്ഥാനങ്ങൾ തമ്മിലും സിദ്ധാന്തങ്ങൾ തമ്മിലും ഏറെക്കുറെ വ്യത്യാസമുണ്ടായിരിക്കാം. എങ്കിലും അനിസ്ലാമികങ്ങൾ എന്ന തത്വത്തിൽ അവയെല്ലാം സമമാണ്. അപ്പൊ വ്യക്തികൾക്ക് പോലും വോട്ട് ചെയ്യാൻ പാടില്ല. എന്തേ, അത് ബൈഅത്തിന് തുല്യമാണ്. എന്നിട്ടോ ഒന്നുകൂടെ മുന്നോട്ട് പോയി, പിന്നീട് ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രബോധനം 63 പറയുന്നത്, ഇസ്ലാമിൽ നിന്ന് വ്യതിചരിച്ചുകൊണ്ട് മറ്റേതെങ്കിലും അടിസ്ഥാനത്തിൽ സംവിധാനം ചെയ്യപ്പെടുന്ന രാഷ്ട്രീയത്തിന് കോൺഗ്രസ് ലീഗ് മാർക്സിസ്റ്റ് ബിജെപി ജനതാദൾ പിഡിപി എംഡിപി ഏതാണെങ്കിലും ശരി, കേട്ടോ, രാഷ്ട്രീയത്തിന് ആയിരം ആയിരം ശാപങ്ങൾ മാത്രമേ ഞങ്ങൾ അർപ്പിക്കുന്നുള്ളൂ. എങ്ങനെ? എല്ലാ പാർട്ടിക്കും ശാപം. ഒന്നുകൂടെ മുന്നോട്ട് പോയിട്ട് കർശനമായി പറഞ്ഞു, അഥവാ ഞങ്ങളെ MLA ആക്കാന്ന് പറഞ്ഞു, MP ആക്കാന്ന് പറഞ്ഞു, ഇല്ല എന്നാലും സമ്മതിക്കൂല. കേട്ടോളൂ, കേട്ടോളൂ, ഇപ്പൊ പ്രധാനമായി മനസ്സിലാക്കേണ്ട പോയിന്റ്, ഷേഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ തെറ്റിദ്ധരിക്കപ്പെട്ട ജമാഅത്ത് ഇസ്ലാമി എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ പറയാം ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം രാഷ്ട്രീയമാണെന്ന്, അതിനാൽ അതൊരു മതസംഘടനയല്ലെന്നും രാഷ്ട്രീയ സംഘടന മാത്രമാണെന്നും ഈ വിഭാഗം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ 32 വർഷത്തിനിടയിൽ ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരംഗവും ഒരു MP MLA എന്ന് വേണ്ട പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല. കേട്ടോളൂ, കേട്ടോളൂ, 2 മാസം കഴിഞ്ഞാൽ ജമാഅത്ത് ഇസ്ലാമി തിരുത്താൻ പോകുന്ന, ഇപ്പൊ തിരുത്തി പ്രാക്ടിക്കലാക്കാൻ പോകുന്ന കാര്യം ഒരു മെമ്പർ പോലുമായിട്ടില്ല, ആകാൻ ശ്രമിച്ചിട്ടും ഇല്ല. കേട്ടോളൂ, രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നെങ്കിൽ ഇഖാമത്തുദ്ദീന് ശ്രമിക്കുന്നതിന് പകരം നിലവിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മുദ്രാവാക്യം അംഗീകരിച്ച് അവരോടൊപ്പം ചേരുകയാണ് വേണ്ടിയിരുന്നത്. എന്നാൽ നിലവിലുള്ള ഭരണവ്യവസ്ഥിതി നടത്തിക്കൊണ്ടുപോകാൻ, ജനാധിപത്യ വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളത്, ഇത് നടത്തിക്കൊണ്ടുപോകാൻ നിർബന്ധിച്ച് ഏൽപ്പിച്ചാൽ പോരും, ജമാഅത്ത് അതിന് തയ്യാറാവുകയില്ല. അധികാരം നൽകാമെന്ന് പറഞ്ഞ ഖുറൈശി പ്രമുഖരോട് നിബിധങ്ങൾ പറഞ്ഞ മറുപടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്യും. കാരണം ജമാഅത്ത് ഇസ്ലാമി ആഗ്രഹിക്കുന്നത് നിലവിലുള്ള വ്യവസ്ഥകൾക്ക് പകരം ഇസ്ലാമിന്റെ സംസ്ഥാനമാണ്. അപ്പൊ അധികാരത്തെ പിടിച്ചോളി, MLA ആവണം, MP ആകണം എന്ന് നിർബന്ധിച്ചു പറഞ്ഞാലും ശരി, ഒരിക്കലും തന്നെ ഞങ്ങൾ ഓർമ്മതേൽക്കുകയേ ഇല്ല. ഇതാണ് അന്ന് വന്നത്. എന്നാൽ ഇപ്പൊ ഇവിടെ എത്തിയൊരു നിങ്ങള് ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് പറയുന്നത് പതിയെ ആദ്യ ഡിമാൻഡ്, പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്ക് ഷിർക്കാണെന്ന് പറഞ്ഞു, ലാസ്റ്റ് പറയുന്ന വാക്ക് കേട്ടു. ഇത് 1995 സെപ്റ്റംബറിലാണ്. ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിലക്കപ്പെട്ട കനി അല്ല എന്ന് പണ്ടേ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഉൾട്ടാ പറഞ്ഞു പറഞ്ഞു ഇതൊരു ജമാഅത്തെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അതന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിലക്കപ്പെട്ട കനി അല്ല എന്ന് പണ്ടേ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നിരുന്നാലും സജീവ രാഷ്ട്രീയത്തിൽ പങ്കെടുക്കാൻ പ്രസ്ഥാനം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല.
ആദ്യമാദ്യം സ്വീകരിച്ചു പോകുന്ന നിലപാട് ജമാഅത്ത് അംഗങ്ങൾ സമ്മതിദാനാവകാശം വിനിയോഗിക്കാതിരിക്കുകയായിരുന്നു. ഇടക്കാലത്ത് നിലപാട് മാറ്റങ്ങൾ ഉണ്ടായി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുൾപ്പെടെയുള്ള സജീവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇപ്പോഴും നയമെങ്കിലും ജമാഅത്തിന്റെ പ്രവർത്തകരുടെ വോട്ട് ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന് പ്രസ്ഥാനം ആഗ്രഹിക്കുന്നു. ഒരു ചെറിയ മാറ്റം അബു എന്ന് പേരിട്ടിട്ടുണ്ട്. ജഹലാണോ ബക്കറാണോ എന്ന് എടുത്താണ് സംശയം. എന്നാൽ സംശയം വേണ്ട, ഇത് 1995 ഇതാ 2010 ജൂണിലെ പ്രബോധനം മൊത്തം മാറി. കേട്ടോളൂ, എന്തായാലും ഈ പരമസാധു നിർദ്ദോഷ മതത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ കിട്ടില്ല. സോളാളിത്തിയെയും സകല ജീവൽ പ്രശ്നങ്ങളും കേട്ടപ്പെട്ട് നന്മയുടെ പക്ഷത്തെ ശക്തി പകരാനും തന്മയുടെ പക്ഷത്തെ പരമാവധി തളർത്താനും തന്നെയാണ് തീരുമാനം. അതിന്റെ ഭാഗമായി പള്ളികളിൽ പ്രസംഗിക്കും, പഞ്ചായത്തിൽ മത്സരിക്കുകയും ചെയ്യും, മനുഷ്യർക്ക് വായിക്കാൻ പത്രങ്ങൾ അറക്കും. സുബ്ഹാനല്ലാഹ്, നേരത്തെ പറഞ്ഞു, നിങ്ങൾ അധികാരം കയ്യിൽ വെച്ചു തന്നാലും അല്ലാഹുവിന്റെ ഹബീബ് ഖുറൈശികളോട് പറഞ്ഞ അതേ മറുപടി പറയും. ഇപ്പൊ പറയുന്ന നിങ്ങൾ എന്താ ചെയ്യാ, പള്ളിയിൽ നിന്ന് പ്രസംഗിക്കും ചെയ്യും, മത്സരിക്കും ചെയ്യും, അധികാരം വയ്ക്കുകയും ചെയ്യും. അതിന് രക്ഷല്ല. ആ പറച്ചിന് രക്ഷല്ല. മുമ്പ് ഇങ്ങനെ ഞാൻ സാധാരണ ഉദാഹരണം പറയലുണ്ടല്ലോ, ഉവാൽത്തും മരുന്നിട്ട് ഇങ്ങനെ മറക്കിയിരിക്കുമ്പോ കുഴപ്പമില്ല, മറക്കിയിരിക്കുന്ന ആൾക്കാരെ കാണുകയാണ്. പക്ഷെ അതിന്റെ കൂടെ ഇയാള് ബെഡും കഷ്ടം കൂടി കടിച്ചു നിന്നെ കണ്ടപ്പോ നാട്ടിലത്തെ സാമാന്യ ബോധമുള്ള ആളുകൾ പറഞ്ഞു, ഷഡാജി നാട്ടിനെ പറയിപ്പിക്കല്ലേ, ഞാൻ ഒന്നുകിൽ എക്സ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് രണ്ടും കൂടെ ഒപ്പം നടത്തല്ലേ. അപ്പം പറഞ്ഞു, ഞാന് തിന്നുന്ന റൊട്ടീൻ്റെതാണ് ഒഴിവാക്കിടുന്നുണ്ട്, ഞാൻ ഒപ്പിട്ട് അതെന്താ കാട്ടുക, ഒരു രക്ഷയില്ല. അതിന് ചിത്താന്നാ പറയാ. എന്റെ പ്രിയപ്പെട്ട ജമാഅത്തെ ഇസ്ലാമിക്കാര്, എന്റെ ശബ്ദം കൊടുക്കുമ്പോ മനസ്സിലാക്കേണ്ടത്, 1941 ഇങ്ങനെ വന്നു വന്ന് മാറ്റം വന്ന് 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 അവസാനം എഴുതി അധികാരം കയ്യിൽ വെച്ച് തന്നാലും സ്വീകരിക്കൂല. ഇപ്പൊ നേരെ തിരിച്ചിട്ട് മത്സരിക്കും, പള്ളിയിൽ നിന്ന് പ്രസംഗിക്കും ചെയ്യും, അധികാരത്തിലേക്ക് വരികയും ചെയ്യും. അപ്പൊ ഒരു ചോദ്യം വന്നു, എങ്കിൽ അത് മൗദൂദിയുടെ തത്വത്തിനെതിരല്ലേ? മൗദൂദി പറഞ്ഞേർത്തിന് പിടുത്തം വിട്ടോ? ആ സമയത്ത് ഇവര് പറഞ്ഞു, മൗദൂദി ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ മൗദൂദിയെ തള്ളിയത് നമുക്ക് വേജാറില്ലായിരുന്നു. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയ കാഴ്ചപ്പാടിന് വേണ്ടി മൗദൂദിയെ തള്ളിയപ്പോൾ അത് ജനങ്ങൾക്കിടയിൽ ചർച്ചയാകുമെന്ന് കണ്ടപ്പോ ഉടനെ അതിന് മറുപടി എന്താണെന്നറിയോ? വേണ്ടി വന്നാൽ ഞങ്ങളെ സ്വഹാബത്തിനെയും തള്ളും. സുബ്ഹാന ജല്ല ജലാലോ. എടോ ഇച്ചിന്റെ വാപ്പാനെ പറഞ്ഞോ ചോദിച്ചാൽ എന്റെ വല്യാപ്പാനും പറയുന്നു പറഞ്ഞാല് എത്രമാത്രം മോശമാണത്. കേട്ടോളൂ, ഇത് ഇതാ ലേറ്റസ്റ്റ് പ്രബോധനം. ഈ പ്രബോധനത്തിൽ സോളിഡാരിറ്റി വേട്ടയ്ക്ക് പിന്നിൽ മാഫിയ താല്പര്യം, പി മുജീബുർ റഹ്മാൻ, സംഘടനകൾ പരസ്പരം തീവ്രവാദം ആരോപിക്കുക, തെറ്റിദ്ധാരണ ഉണ്ടാക്കും കുഞ്ഞാലിക്കുട്ടി. എന്നിട്ട് അതിൽ പറയുന്നു, നബിയുടെ പ്രിയ ശിഷ്യന്മാരുടെ വാക്കുകളോ, നബിയുടെ പ്രിയ ശിഷ്യന്മാരുടെ വാക്കുകളോ പ്രവൃത്തികളോ പോരും, ഇസ്ലാമിന്റെ മൗലിക പ്രമാണങ്ങളല്ല എന്നിരിക്കെ അക്കാര്യം ഭരണഘടനയിൽ വ്യക്തമാക്കിയിരിക്കെ മൗദൂദിയുടെ ലിഖിതങ്ങളും വചനങ്ങളുമല്ല പ്രമാണങ്ങളെന്ന് പറഞ്ഞത് അപ്പടി ശരിയാണ്. സുബ്ഹാനല്ലാഹ്. പ്രവാചകന്മാരെ ശിഷ്യന്മാരായ സ്വഹാബത്തും അവരെ വാക്കും പ്രവൃത്തിയും ഒന്നും പ്രമാണമല്ല പോ എന്റെ കാലശേഷം നിങ്ങൾ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും. എന്റെ ചജ്ജ നിങ്ങൾ മുറുകെ പിടിക്കണം. സന്മാർഗചാരികളായ കുലപ്പാക്കൾ എന്റെ അനുയായികൾ എന്റെ ശിഷ്യന്മാരെ ചെല്ലുകെ പിടിക്കണം. അൽ മഹ്ദീ, അവർ സന്മാർഗം ശ്രദ്ധിച്ചവരാണ്. നിങ്ങൾ മുറുകെ പിടിക്കണം കേട്ടോ. തമസ്സക്കൂറിഹാവുവാജി അണപ്പന്നുകൊണ്ട് കടിച്ചു പിടിച്ചോ.
അസ്ഹാബി കന്നുജൂൻ എന്റെ സ്വഹാബത്ത് വാനലോകത്ത് നക്ഷത്ര സമാനരാണ് സഞ്ചരിച്ച് സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ.